നമസ്കാരം. പലരും പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. അധികൃതരുടെയും വിദഗ്ധരുടെയും വാക്കുകൾ പാഴായില്ല. മറ്റൊന്നിനും നാശമുണ്ടാക്കാതെ നഷ്ടമുണ്ടാക്കാതെ മരടിലെ രണ്ട് അനധികൃത ഫ്ളാറ്റ് സമുച്ചയങ്ങളിലെ മൂന്ന് വമ്പൻ കെട്ടിടങ്ങൾ പൊളിച്ചു. ബാക്കി രണ്ടെണ്ണം നാളെ ഇതേപോലെ പൊളിക്കും. ഈ ഫ്ളാറ്റുകളിൽ ജീവിച്ച ഒരുപാട് മനുഷ്യരെ ഓർക്കുമ്പോൾ ഇത് ഒരു ആഹ്ലാദ നിമിഷമല്ല, ആവേശത്തോടെ കൂവിയാർക്കേണ്ട കാഴ്ചയുമല്ല. പക്ഷേ ഇതൊരു മുന്നറിയിപ്പാണ്. പണത്തിൻ്റെ കരുത്തിൽ ഏത് നിയമവും ലംഘിക്കാമെന്ന ധാർഷ്ട്യത്തോടെ നീങ്ങുന്ന മുതലാളിമാർക്ക്, കിട്ടുന്ന അത്രയും വാങ്ങി ഏത് നിയമലംഘനത്തിനും വഴിയൊരുക്കാമെന്ന് ധരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക്, ജനപ്രതിനിധികൾക്ക്, ഭരണകർത്താക്കൾക്ക്, എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണിത്. കുറേ മനുഷ്യരെ മറയാക്കി ഏത് നിയമലംഘനത്തെയും മനുഷ്യാവകാശ ലംഘനമാക്കി സമരത്തിനിറങ്ങുന്ന ലജ്ജയില്ലാത്ത രാഷ്ട്രീയക്കാർക്ക്, മുന്നണി ഭേദമില്ലാതെ കോടികൾ വാങ്ങി കണ്ണടയ്ക്കുന്ന നേതാക്കൾക്ക്, ലക്ഷങ്ങൾ കോഴ വാങ്ങി കൊഴുക്കുന്ന ഉദ്യോഗസ്ഥർക്ക്, പക്ഷേ ഇവർക്കെന്ത് നഷ്ടപ്പെടാനാണ്? നഷ്ടം പിന്നെയും നമ്മുടെ ഖജനാവിനാണ്, നമ്മുടെ പരിസ്ഥിതിക്കാണ്. തല ഉയർത്തി നിൽക്കുന്ന കോഴക്കെട്ടിടങ്ങൾ ഇനിയുമുണ്ട് നിരവധി. വികസനവും കരുതലും വേണ്ടുവോളമുള്ളവർ ഇനി എത്ര എണ്ണത്തിന് സംരക്ഷണ കവചമൊരുക്കും? സംയുക്ത നീക്കങ്ങളിലൂടെ ഭരണപക്ഷത്തിൻ്റെ വാലായവർ എത്ര എണ്ണത്തിന് കുടപിടിക്കും? പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ എത്ര രഹസ്യ കത്തുകൾ പിറക്കും? മതജാതി മുദ്രകൾ എത്ര എണ്ണത്തിന് വേണ്ടി ദുരുപയോഗപ്പെടുത്തും? കേരളം ഇനി കാണാനിരിക്കുന്നത് എന്തൊക്കെയാണ്? തമിഴ്നാട് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ പി സി സിറിയക്, രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ജോസഫ് സി മാത്യു, മത്സ്യത്തൊഴിലാളി ഐക്യവേദിയുടെ പ്രസിഡന്റ് ശ്രീ ചാൾസ് ജോർജ് എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ഇന്ന് രാവിലെ ഈ പൊളിക്കലിൻ്റെ ദൃശ്യങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിനിടെ അത് കാണാനെത്തിയ ചില ആളുകൾ ഞങ്ങളുടെ റിപ്പോർട്ടർമാരോട് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഒന്ന് കേൾക്കാം. ഇതിൻ്റെ അനുവാദം കൊടുത്ത ഓഫീസർമാരുണ്ടല്ലോ, അവർക്ക് ഇത് ആദ്യം തന്നെ നോക്കാൻ പാടില്ലായിരുന്നു. ഇത് ഇതിന്റെ തീരദേശത്തിന്റെ അടുത്ത് തീരത്തിന്റെ അടുത്താണ്, 200 മീറ്ററിനുള്ളിലാണ്. കാരണം ഞങ്ങളെ പോലെയുള്ള പാവപ്പെട്ട ഒരു വീടിന് വേണ്ടിയോ ഒരു കൊമേഴ്സ്യൽ എന്തെങ്കിലും ഒരു കെട്ടിടത്തിന് വേണ്ടി അനുവാദത്തിന് വേണ്ടി പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്ന് കഴിഞ്ഞാൽ അവർ എത്ര പ്രാവശ്യം ഇട്ടുണ്ട് ഓടിക്കുമെന്ന് അറിയാവോ? ഇതൊന്നും ഇവരുടെ കണ്ണിൽ പെട്ടില്ല. ഇത് മറ്റു ദിവസം പിന്നെ തീർച്ചയായിട്ടും അവരെ മുമ്പ് വെച്ചിട്ട് പൊട്ടിക്കണമെന്നുള്ള ജനപ്രതിനിധികളുണ്ട്, അവരുണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൽ കൂടി വെച്ചിട്ട് അവരെ കൂടി പൊട്ടിക്കണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ദുഃഖം പൊട്ടിക്കണിട്ടുള്ള പരിപാടി. അത് ഇത് പാപത്തുങ്ങളായ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടി ഇപ്പൊ കാണാൻ ചെന്നിരിക്കുന്നത്. ഇവര് ഞങ്ങളെപ്പോലെ പാവത്തങ്ങൾ ഒരു വീടിന് വേണ്ടി നടക്കുമ്പോൾ ഇവർ എത്രയോ പാങ്ങളെ ഞങ്ങൾ ഓടിക്കുന്ന അറിയാം. പല കാര്യങ്ങളും ഇപ്പൊ ഞങ്ങൾ ഒരു വയറ്റിപ്പഴപ്പിന്റെ കാര്യത്തിൽ വന്നാലും അത് മേടിക്കും ഇത് മേടിക്കുക എന്ന് പറഞ്ഞ് ഇവർ പല ഓട്ടത്തിലും അവർ കാണിച്ചിട്ടുണ്ട്. സർക്കാരിന് ഇതിന് ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇതിന്റെ കംപ്ലീറ്റ് ഫ്ളാറ്റിന്റെയും രജിസ്ട്രേഷൻ നടന്നപ്പോഴേക്കും ആ രജിസ്ട്രേഷന്റെ ഫീ ആയിട്ട് സർക്കാർ പൈസ എടുത്തതാ. പിന്നെ ഇതിന്റെ ടാക്സ് വാങ്ങുന്നുണ്ട് സർക്കാർ. ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തം സർക്കാരും കൂടി ഏറ്റെടുക്കണം. സർക്കാർ ഏറ്റെടുക്കണം, സർക്കാർ ഉദ്യോഗസ്ഥരും. അവരെയൊക്കെയാണ് ആദ്യം മുൻപിൽ നിർത്തി ശിക്ഷിക്കേണ്ടത്. ശ്രീ ജോസഫ് സി മാത്യു, മരട് മുന്നറിയിപ്പാകുമെന്നാണ് പലരും പറയുന്നത്. ഇന്ന് രാവിലെ ഞങ്ങൾ അവിടെ കണ്ട ആളുകൾ പോലും, മരട് മുന്നറിയിപ്പാകുമോ? കുറച്ച് നാളത്തേക്ക് എന്നാണ് വിനു എൻ്റെ മറുപടി. മൂന്നാറിൽ നമ്മൾ അതാണ് പ്രതീക്ഷിച്ചത്. മൂന്നാർ ഓടുകൂടി എല്ലാ അനധികൃത കയ്യേറ്റവും നീക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി ഇനിയും ഉള്ള നിർമ്മാണങ്ങൾ ഇത്തരം പരിസ്ഥിതിയിലോല പ്രദേശങ്ങളിൽ വരുമ്പോൾ അത് അതിന് പണം മുടക്കുന്നവരും അതിന് മുൻകൈ എടുക്കുന്ന ആർക്കിടെക്റ്റുമാരും അതേപോലെ അനുമതി കൊടുക്കുന്നവരും എല്ലാം അതിലൊന്നും കൂടി ചിന്തിക്കണം എന്നാണ് നമ്മൾ വിചാരിച്ചത്. കുറച്ച് നാളത്തേക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി എന്ന് നമ്മൾ കണ്ടു. പക്ഷേ അതിനുശേഷം അതേ സ്ഥലത്ത് തന്നെ കെട്ടിടം നിർമ്മിക്കാമോ, അതേ കോടതികളെ തന്നെ സമീപിച്ച് നഷ്ടപരിഹാരം വാങ്ങാമോ എന്നൊക്കെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇത് എല്ലാ കാലത്തേക്കും ഒരു മുന്നറിയിപ്പാണ്, അത് അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതിനു ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇതിൽ പെട്ടുപോയ കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ അതും അവിടെ താമസിക്കുന്ന മുഴുവൻ പേരും എന്ന് ഞാൻ പറയില്ല. ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാവരെയും നമ്മൾ കാണണം. ഒന്ന് ബിൽഡർ, രണ്ട് ഇതിന് അനുമതി കൊടുത്ത അധികൃതർ,
മൂന്ന് അവിടെ താമസിക്കുന്ന ഈ ബിൽഡറുമായി കൊലൂഡ് ചെയ്ത കുറേ താമസക്കാരുണ്ട്. അതല്ലാതെ അവരെ കണ്ടിട്ട് കുറേ സെലിബ്രിറ്റീസൊക്കെ അവിടെ വന്നു പോകുന്നു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ധരിച്ച് അതിലേക്ക് വന്നുപെട്ട കുറേ ഹതഭാഗ്യരുമുണ്ട്. ഇവരെ എല്ലാവരെയും നമ്മൾ വ്യത്യസ്തമായി വേണം കാണാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രവൃത്തിയാണ് അവിടെ നടന്നത്. ഈ ഉദ്യോഗസ്ഥരുടെ കാര്യം ഇപ്പോൾ നമ്മൾ ജനങ്ങളെല്ലാം പറയുന്നത് നമ്മൾ കേട്ടു. അത് വളരെ ശരിയുമാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ തെരുവിൽ ഒരാളെ തല്ലിക്കൊല്ലുന്നു, കൊലപാതകത്തിന് കേസെടുത്ത് ഒരു ശിക്ഷ വിധിച്ച് ആളെ ശിക്ഷിക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളെ തല്ലിക്കൊല്ലുന്നു, അതിനും അതേപോലെ തന്നെ കൊലക്കേസിൽ ചാർജ് ചെയ്യപ്പെട്ട് അതേ തരത്തിലുള്ള ശിക്ഷയാണ് നൽകുന്നത്. സത്യത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന് അതിൻ്റെ ഇരട്ടി ശിക്ഷ നൽകേണ്ടതാണ്. കാരണം സ്റ്റേറ്റിൻ്റെ ബാഡ്ജും ധരിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ നമ്മളെല്ലാം കൊടുത്ത കളക്റ്റീവ് അധികാരത്തിൻ്റെ ചിഹ്നവുമായി ചെന്നിട്ടാണ് ഈ വ്യക്തിയെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം മറ്റുള്ളിടത്തെ പോലെ ചെറുത്തു നിൽക്കാനോ ഓടി രക്ഷപ്പെടാനോ കഴിയാതെ അവനെ പിടിച്ചു കൊടുക്കുകയും ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വരുതിയിൽ അവനെ ഇരുത്തിക്കൊടുക്കുകയും ചെയ്യുന്നത് നമ്മൾ സമൂഹമാണ്. അങ്ങനെ ചെയ്തു കൊടുത്തതിന് ശേഷം അവനെ തല്ലിക്കൊല്ലുക, നിയമവിരുദ്ധമായി അവൻ്റെ മേളിൽ ബലം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു സാധാരണ പൗരനെ ട്രയൽ നടത്തേണ്ട നിയമങ്ങൾക്ക് വിധേയമായിട്ടല്ല, അതിൻ്റെ ഇരട്ടി ശിക്ഷയെങ്കിലും കുറഞ്ഞ പക്ഷം കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ എല്ലാവരുടെയും പ്രതിനിധികളായി ഇതിനനുമതി നൽകാൻ വേണ്ടി ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ ഇതിനനുമതി കൊടുത്തത് ഇത് നോട്ടക്കുറവല്ല, അതേ ഘട്ടത്തിൽ തന്നെ വിജിലൻസ് ഇതിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ അതിനെയും മറികടന്നുകൊണ്ട് ചെയ്യുമ്പോൾ ഇതൊരു പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരോ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരോ മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇതേ കാലയളവിൽ തന്നെ ഇതേ പ്രദേശത്ത് വളന്തക്കാട് ഒരു വലിയ എസ് ഇസഡ് ഇവിടുത്തെ വലിയൊരു ബിൽഡറുടെ പ്രോജക്റ്റിന് അനുമതി കൊടുക്കുന്നില്ല എന്നുള്ള പേരിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനെ വികസന വിരോധി എന്ന് വിളിച്ച ഒരു വലിയ രാഷ്ട്രീയ നേതൃത്വം ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊരു പഞ്ചായത്തിലോ ഒരു പഞ്ചായത്തിലെ ഏതാനും ഉദ്യോഗസ്ഥരിലോ ഉയരുന്ന ഒരു നെക്സസ് അല്ല. അന്ന് അനുമതി കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് അതും കൂടി നമുക്ക് പൊളിക്കാമായിരുന്നു. അപ്പോൾ അതുപോലെ ഇതേ പ്രദേശത്ത് ഈ ചതുപ്പിലാണ് ഐ ടി വളരേണ്ടത് എന്നാണ് ചിലർ കരുതിയിരുന്നത്. അപ്പോൾ ഈ പ്രദേശത്തെ നികത്തിയെടുക്കാനായി കുറേ ആൾക്കാർ തീരുമാനിച്ചിരുന്നു. അതിന് സംസ്ഥാന തലത്തിലുള്ള ഉയർന്ന നേതാക്കളിൽ നിന്നുള്ള സപ്പോർട്ടും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അടുത്തത് കോടതിയാണ്. ഈ ഇടക്കാല ഉത്തരവുകളുടെ മറവിൽ നിർമ്മാണം അനുവദിക്കുക എന്നുള്ളത് ഒരു സ്ട്രാറ്റജിയാണ്. അങ്ങനെ ചെയ്ത ശേഷം അവസാനം നമ്പർ വ്യത്യാസമുണ്ടെന്നൊക്കെ പറയാം. ഇത് ഏത് സാധാരണക്കാരനാണ് ഇതൊക്കെ മനസ്സിലാകുക. ഇത് കഴിഞ്ഞ ശേഷം ഒടുവിൽ ഇത് പൊളിക്കേണ്ടി വരികയാണെങ്കിൽ സത്യത്തിൽ കോടതികൾക്കിതിലൊരു ഉത്തരവാദിത്വമില്ലേ എന്ന് ബഹുമാനപ്പെട്ട കോടതികൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മൾ സർവകക്ഷി യോഗത്തിൻ്റെ അന്ന് വി എസ് പ്രസ്താവനയിലൂടെ ചൂണ്ടിക്കാണിച്ച പാറ്റൂർ കേസുണ്ട്, പാറ്റൂർ ഫ്ളാറ്റ്, അതിനെതിരെ നടക്കുന്ന കേസ്. ഇതേപോലെ തന്നെ ഇടക്കാല ഉത്തരവിലൂടെ നിർമ്മാണ പ്രവർത്തനം കൊടുക്കുകയും വിറ്റഴിക്കാൻ അനുമതി കൊടുക്കുകയും അവർക്ക് നോട്ടീസ് അയക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ആരാണിത് വാങ്ങിയതെന്ന് പ്രസിദ്ധിയെ പരസ്യപ്പെടുത്താതെ കക്ഷികളെപ്പോലും അറിയിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ കോടതികളുടെ സഹായത്തോടുകൂടി ബിൽഡർമാരുൾപ്പെടെ നീങ്ങുകയാണ്. ഇത് നാളെ ഇതിന് മറിച്ച് ഈ കോടതിയുടെ അവസാന ഉത്തരവിൽ ഈ ഫ്ളാറ്റ് സമുച്ചയത്തിനെതിരായിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവിടെ 16 സെൻറ്റ് ഭൂമി സർക്കാരിന് തിരിച്ച് വിട്ട് കിട്ടിക്കഴിഞ്ഞു. അത് സ്വകാര്യ വ്യക്തികൾ കേസ് നടത്തിയിട്ടാണ് സർക്കാരിന് ആ ഭൂമി കിട്ടുന്നത്, ഈ സെക്രട്ടേറിയറ്റിൽ നിന്ന് വെളിപ്പാട് അകലെയുള്ള ഈ സ്ഥലത്ത്. അപ്പോൾ അതുപോലെ നിയമലംഘനങ്ങൾ നടന്നു എന്ന് തെളിയിക്കപ്പെട്ടതാണ്. ബാക്കിയുള്ള നിയമലംഘനങ്ങൾക്ക് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫ്ളാറ്റോ ഒരു കെട്ടിടമോ അല്ല ഞാനീ പറയുന്നത്. ഇതേപോലെ ഇപ്പോൾ ഈ മരടിൻ്റെ ഫ്ളാറ്റിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞത് തന്നെ തുടർന്നുകൊണ്ടുവരുന്ന അനേകം ഫ്ളാറ്റുകളും അനേകം നിർമ്മാണങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മരട് വന്നപ്പോൾ പോലും അന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സർവകക്ഷി യോഗത്തിൽ വി എസ് ഉന്നയിച്ചത് ഇപ്പോൾ ആക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ക്രമക്കേടുകളെക്കുറിച്ചാണ്. നാളെ ഇത് വാങ്ങുന്ന ആൾക്കാരെ ഇപ്പോൾ വിറ്റഴിക്കാൻ അനുവദിച്ച ശേഷം ഇത് വാങ്ങുന്ന ആൾക്കാരെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ മനുഷ്യാവകാശങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാനും പൊതുപണം ചെലവഴിക്കാനും അല്ല നമ്മൾ ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് അന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അത് യഥാർത്ഥത്തിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ കേരളത്തിൻ്റെ ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പല നിയമ തടസ്സങ്ങളുണ്ട്. നിർമ്മാണങ്ങൾക്കുള്ള CRZ ഉണ്ട്, നെൽവയൽ നിർത്തട സംരക്ഷണ നിയമമുണ്ട്, വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ നിയമങ്ങളുണ്ട്. ഇതിൽ നെൽവയൽ നിർത്തട സംരക്ഷണ നിയമത്തിൻ്റെ ഇപ്പോൾ ഡാറ്റാ ബാങ്കിൻ്റെ വിഷയവും ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ലായിരിക്കാം.
അല്ലെങ്കിൽ അത് അല്പം കൂടെ ശ്രമകരമായിരിക്കാം. പക്ഷേ സി ആർ എസ് എഡ് വയലേഷൻ്റെ സോണും വെസ്റ്റേൺ ഗാട്സിൻ്റെയും ഒരു മാപ്പിൽ മാർക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഇൻവെസ്റ്റർ മീറ്റുകളെല്ലാം നടത്തുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. ആ ഒരു മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിയമവിധേയമായി താമസിക്കണമെന്നും നിർമ്മാണം നടത്തണമെന്നും ആഗ്രഹിക്കുന്ന ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാപ്പിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും തിരിച്ചറിയാൻ കഴിയും. രണ്ടാമത്, ഒരു ഏജൻസി വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ ഒരു നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഒരു സർക്കാർ ഏജൻസിക്ക് പണം കൊടുത്തുകൊണ്ട് അതിനുള്ളൊരു ഫീ ഈടാക്കിക്കോട്ടെ, രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവരുടെ ആ പ്രോപ്പർട്ടി വെറ്റ് ചെയ്ത് തരും എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമവിധേയമായി താമസിക്കുന്ന എല്ലാ പൗരന്മാരും അതിന് മുതിരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുശേഷം എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അവരെയാണ് ഒന്നാം പ്രതിയാക്കേണ്ടത് എന്നുള്ള രീതിയിൽ നിയമനിർമ്മാണം നടത്തട്ടെ. ഇതങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നത് ഈ ഓരോ കേസ് ബൈ കേസായിട്ട് മാത്രം എടുക്കുകയും ഇതിൽ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ പറയുകയും അടുത്ത നിർമ്മാണങ്ങളെ ന്യായീകരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പോകുന്നത് ഈ അഴിമതിയുടെ കളം തുറന്നിടണം എന്ന് പലരും വിചാരിക്കുന്നത് കൊണ്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കേരളത്തെ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലിയോ അല്ലെങ്കിൽ ഒരു ഒരു എന്തോ മനുഷ്യർക്ക് ഫ്രണ്ട്ലി എന്നോ പറയാവുന്ന രീതിയിലാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ നിയമങ്ങളെക്കുറിച്ച് ഈ പ്രത്യേകിച്ച് ഇങ്ങനെ സോണുകൾ തിരിക്കേണ്ട ഭാഗം മാക്രോ ലെവലിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ സർക്കാർ മുതിരുന്നില്ല എന്നുള്ളതാണ്. അതില്ലാത്തടത്തോളം കാലം ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട പ്രവൃത്തികൾ കൊണ്ട് ഇതെല്ലാം അവസാനിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ പി സി സിറിയക്ക്, കേരളത്തിലിപ്പോൾ നടക്കുന്നത് പൊളിക്കൽ മാമാങ്കമാണെന്നാണ് ശ്രീ പി സി സിറിയക്ക് ചിലയിടത്ത് പറയുകയും ചിലയിടത്ത് എഴുതുകയും ചെയ്തത്. ഇങ്ങനെ പൊളിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ശ്രീ ജോസഫ് സി മാത്യു വിശദീകരിച്ചത്. അപ്പോൾ മരട് പൊളിക്കാതിരിക്കാൻ വേണ്ടി കൂടുതൽ ജാഗ്രതയോടെ നീങ്ങേണ്ട ഒരു മുന്നറിയിപ്പായി മാറുന്നുണ്ടോ? ശരിയാണ്, ശരിയാണ്. പൊളിക്കാതിരിക്കാൻ വേണ്ടി ജാഗ്രതയോടെ എല്ലാവരും പ്രവർത്തിക്കേണ്ടതാണ്. സർക്കാരും ഇക്കാര്യത്തിൽ നിയമങ്ങളെല്ലാം ഒന്ന് പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം നമുക്കറിയാം, കേരളം ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത ഏറിയ വലിയ സംസ്ഥാനങ്ങളിലൊന്നാണ്. ഡൽഹി സംസ്ഥാനം ഒഴിച്ചാൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത് കേരളത്തിലാണ്. അതിലും ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് നമ്മുടെ തീരപ്രദേശത്താണ്. അപ്പോൾ ഈ തീരപ്രദേശത്ത് 50 മീറ്റർ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊരു സ്ഥിതി ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. നേരത്തെ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞതുപോലെ നെൽവയലുള്ളിടത്ത് പറ്റുകയില്ല. അതുപോലെ തന്നെ പശ്ചിമഘട്ടം, അവിടെയും നമുക്ക് പ്രശ്നങ്ങളുണ്ട്, പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അത് മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ദുബായിലാണെങ്കിലും സിംഗപ്പൂരിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും എല്ലായിടത്തും കടൽ തീരത്ത് നല്ല ഒന്നാം തരം ഹോട്ടലുകളും റിസോർട്ടുകളും കെട്ടിടങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ മാത്രം നമുക്ക് 7000 കിലോമീറ്ററോളം നീളത്തിലാണ് കടൽ തീരം. നമുക്ക് മാത്രം ഒന്നും കൺസ്ട്രക്ഷൻ നടത്താൻ പാടില്ല 50 മീറ്റർ. അപ്പോൾ 50 മീറ്റർ സ്ഥലം ചുമ്മാ ഇട്ട് കഴിഞ്ഞാൽ അവിടെ സംരക്ഷിക്കപ്പെടും ഭൂമി എന്നുള്ള ഒരു മൗഢ്യമാണ്, ഒരു മൂഢമായിട്ടുള്ള ചിന്തയാണ് നമ്മളെ നയിക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് സി ആർ ഇസ് എഡ് റൂളുകൾ പുനഃപരിശോധിക്കണം. ഈ അടുത്ത കാലത്ത് പുനഃപരിശോധിച്ച് പല സ്ഥലങ്ങളിലും 50 മീറ്റർ മതി എന്ന നിയമം വന്നിട്ടുണ്ടെന്ന് കേൾക്കുന്നു. എന്നാൽ തന്നെ തീർച്ചയായിട്ടും ഒരു പുനഃപരിശോധന നടത്താൻ ആവശ്യമാണ്. കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെക്കാൻ പോലും ഇന്ന് സ്ഥലമില്ലാത്ത ഒരു ദയനീയ സ്ഥിതിയാണ്. അപ്പോൾ ആ വിധത്തിൽ നിയമങ്ങൾ കുറേ കൂടെ പ്രായോഗികമാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കണം, അതേസമയത്ത് ജനങ്ങളുടെ ആവശ്യവും നിറവേറ്റണം. ആ വിധത്തിൽ സർക്കാർ ചില കാര്യങ്ങൾ, നിയന്ത്രണങ്ങൾ നീക്കണം. പിന്നെ ഇന്നത്തെ സംഭവത്തിൽ സന്തോഷിക്കാനുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് വിഷമമാണ് തോന്നിയത്. കാരണം നമ്മുടെ വീടുണ്ടെങ്കിൽ നമുക്ക് വിഷമം തോന്നുകയുള്ളൂ, മറ്റുള്ളവരുടെ വീട് കാണുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു ദൃശ്യം. യഥാർത്ഥത്തിൽ കുറ്റവാളികളായവർ അവിടെ പണിത ആ ബിൽഡറും അതുപോലെ തന്നെ അതിന് അനുവാദം കൊടുക്കുകയോ അല്ലെങ്കിൽ പണി തുടങ്ങി അനുവാദം ഇല്ലാതെ പണി നടന്നിട്ടും നിശബ്ദരായി നോക്കി നിൽക്കുകയോ ഒക്കെ ചെയ്ത ഉദ്യോഗസ്ഥന്മാർ, ഇവരുടെ പേര് നടപടിയെടുക്കുന്നതിന് പകരം ഒരു ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ സമ്പാദ്യം അതുപയോഗിച്ച് വീട് കിട്ടിയവരെ, അവരെയാണ് നമ്മൾ പ്രധാനമായിട്ട് ശിക്ഷിച്ചിരിക്കുന്നത്. ആ വിധത്തിൽ ഞാൻ നോക്കിയാൽ എനിക്ക് സന്തോഷിക്കാനൊരു വകയുമില്ല. എനിക്ക് തോന്നുന്നു നിർമ്മാതാക്കളെ അറസ്റ്റ് ചെയ്തിരുന്നു, അവർ ജയിലിലായിരുന്നു, അവർക്ക് ജാമ്യം കിട്ടി. ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിരുന്നു, ചില ആളുകളെ, അവർക്ക് ജാമ്യം കിട്ടി. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ, അത് രാഷ്ട്രീയ നേതാവാണ്, ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല.
അന്വേഷിക്കുന്ന ക്രൈം ബ്രാഞ്ച് പറയുന്നത് സർക്കാരിനോട് അനുവാദം ചോദിച്ചിരിക്കുകയാണ് അറസ്റ്റിന് വേണ്ടി, ഇതുവരെ അനുമതി കൊടുത്തിട്ടില്ല. അപ്പോൾ മരട് ഫ്ളാറ്റ് പൊളിഞ്ഞു വീഴുമ്പോൾ പോലും അന്ന് അനുമതി കൊടുത്ത രാഷ്ട്രീയ നേതാവ് സുഖമായി പുറത്തു നിൽക്കുകയാണ്. അതെ, അതാണ് ഞാനും പറഞ്ഞു വരുന്നത്. അനുമതി കൊടുത്ത ആൾക്കാരെ, ഉദ്യോഗസ്ഥനാണെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളാണെങ്കിലും, അത്തരക്കാരുടെ പേര് നടപടിയെടുക്കണം. ബിൽഡർ ഇത് കൈക്കൂലി കൊടുത്തെങ്കിൽ ആ ബിൽഡറിൻ്റെ പേര് നടപടിയെടുക്കണം. അതിന് പകരം ചുമ്മാ തങ്ങളുടെ ജീവിത സമ്പാദ്യം മുഴുവൻ സർക്കാർ അനുമതി കൊടുത്തതാണ്, സർക്കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ് എന്ന് സർക്കാരിൻ്റെ നിയമ സംവിധാനങ്ങളെ വിശ്വസിച്ച് പണം മുടക്കി മുമ്പോട്ട് വന്നവർ, അവർ കണ്ണീരോടെ യാത്ര പറയുന്ന സ്ഥിതി വാസ്തവത്തിൽ മോശമാണ്. എൻ്റെ ഒരു സ്നേഹിതൻ ഒരാൾ പറഞ്ഞു, ഇത് റോമൻ സാമ്രാജ്യത്തിലെ ആംഫി തിയേറ്ററുകളിൽ സിംഹത്തിന് മുമ്പിലേക്ക് എറിയപ്പെടുന്ന പാവപ്പെട്ട തടവുകാരൻ്റെ സ്ഥിതി കണ്ട് ആർത്ത് ചിരിക്കുന്ന ജനങ്ങളുടെ ഒരു ചിത്രമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പൊന്തി വന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ അത്രയും പറയുന്നില്ലെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇടുക്കിയും പൊളിക്കുകയൊക്കെ കാണുമ്പോൾ നമ്മൾ കൈകൊട്ടുകയാണ്. വാസ്തവത്തിൽ മഹാരാഷ്ട്രത്തിൽ ഇതുപോലെ തന്നെ ഒരു കേസുണ്ടായിരുന്നു. 50 അധികം വീടുകൾ പൊളിക്കേണ്ട സ്ഥിതിയുണ്ടാകും, 50,000 ജനങ്ങൾ ഭവനരഹിതരായിത്തീരും, അതുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ സാധ്യമല്ല എന്ന് അന്നത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പ്രസ്താവിച്ചു 3-4 മാസം മുൻപ്. സുപ്രീം കോടതി എന്ത് ചെയ്തെന്നും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ കേരളത്തിൽ മാത്രം ഇത് ശക്തമായ രീതിയിൽ വന്നു, അത് മറ്റൊരു കാര്യം. അപ്പം മറ്റ് സ്ഥലങ്ങളിൽ ഇത്തരം, അതുപോലെ തന്നെ ഈ ഒരു ഫ്ളാറ്റിന് ചുറ്റും താമസിക്കുന്ന ജനങ്ങൾ നിർഭാഗ്യകരമായ അവസ്ഥ, നമ്മുടെ സുപ്രീം കോടതിയിൽ പോലും ജഡ്ജ് മാറുമ്പോൾ നിയമവും നിയമ വ്യാഖ്യാനവും ഒക്കെ മാറുന്നുവെന്നാണ്. അതൊരു അരുൺ മിശ്രയുടെ കോടതിയിൽ മാത്രമാണ് ഇങ്ങനെ ഇടിച്ചു പൊളിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നതും പൊളിക്കാതിരിക്കുന്ന സർക്കാരിനെ ശാസിക്കുന്നതും ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തുന്നതും അങ്ങനെ വിരട്ടി പൊളിപ്പിക്കുന്നതും. അതേ സുപ്രീം കോടതിയിലാണ് ഇതേ സ്ഥലത്തിനടുത്ത് മറ്റൊരു ഫ്ളാറ്റ്, ഇപ്പോൾ ആ ഫ്ളാറ്റ് വിൽക്കാനിട്ടിരിക്കുന്നത് ഒരു ഫ്ളാറ്റിന് 2-3 കോടി ഒക്കെ വിലയ്ക്കാണ്. ഈ DLF ഫ്ളാറ്റ് അതിന് വെറും ഒരു കോടി ഈ നിയമലംഘനങ്ങൾക്ക് 1 കോടി പിഴ വാങ്ങി അത് സാധൂകരിച്ചു കൊടുത്തത് ഇതേ സുപ്രീം കോടതിയാണ്. അപ്പോൾ ചില ജഡ്ജിമാരുള്ളപ്പോൾ നിയമം കർക്കശമായി നടപ്പാക്കും, നടപ്പാക്കിയില്ലെങ്കിൽ സർക്കാരിനെ മുൾമുനയിൽ നിർത്തും, മറ്റ് ചിലയിടത്ത് മറ്റ് പല രീതിയിലുമാണ്. അതുകൊണ്ട് അതൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണ്. നിയമത്തിന് ഈ തരത്തിലുള്ള വ്യാഖ്യാനവും ചിലയിടത്ത് സംരക്ഷണവും ചിലയിടത്ത് കർശന നടപടിയും. ശരിയാണ്, നിർഭാഗ്യവശാൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. കുറേ കൂടെ കാര്യങ്ങൾ സുതാര്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നിയമം ലഘൂകരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പല നിയമ വിലക്കുകൾ അതൊക്കെ നീക്കി കാര്യങ്ങൾ സിമ്പിളാക്കുക. സിമ്പിളാക്കി കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് വ്യക്തമായ രീതിയിൽ ജനങ്ങൾക്ക് അറിവ് കൊടുക്കും ഇന്നിന്ന സ്ഥലങ്ങൾ സേഫാണ്. ഇപ്പം അനാവശ്യമായിട്ട് 50 മീറ്റർ വരെ അങ്ങ് എല്ലാം നോ ഗോ ഏരിയ, ബാൻഡ് ഏരിയ ആക്കി കഴിഞ്ഞാൽ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തു ചെയ്യും? അപ്പോൾ അത്തരത്തിലുള്ള പല അനിശ്ചിത പല നിയമങ്ങളും മാറ്റി അനിശ്ചിതത്വങ്ങളെല്ലാം ഒഴിവാക്കി കാര്യങ്ങൾ സുതാര്യമായി നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനം വേണം. സർക്കാരിപ്പം ബിസിനസ് ഫ്രണ്ട്ലി ആകുന്നു എന്നൊക്കെ ഒരു വശത്ത് പറയുന്നുണ്ടെങ്കിലും മറുവശത്ത് ഇന്നും താഴത്തെ ലെവലിൽ നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം പലപ്പോഴും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു റീസർവേ എന്ന് പറഞ്ഞ ഇടപാട് തുടങ്ങിയിട്ടുണ്ട്. വാസ്തവത്തിൽ എനിക്കറിയാവുന്ന ആൾക്കാർ 20-30 കൊല്ലം വീട് വെച്ച് നഗരമധ്യത്തിൽ താമസിക്കുന്ന വീടുകൾ ഇതാ പുറമ്പോക്കാണെന്ന് പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഒരു നാളിൽ കടൽത്തീരത്തടുത്തുള്ള പ്ലോട്ടുകൾ ഒരു 10-30 സെൻറ്റെല്ലാം കടലരിച്ചു പോയി എന്നും പറഞ്ഞ് പുറമ്പോക്കാക്കി മാറ്റുന്നു എന്ന് പറയുകയാണ്. പണം കൊടുത്താൽ അത് മാറും. അപ്പോൾ ഇത്തരത്തിലുള്ള അന്യായങ്ങളും രീതികളും പ്രശ്നം റീസർവേയുടേതല്ല, പ്രശ്നം ഈ പണം കൊടുത്ത് മാറ്റാമെന്നതാണ്. കാരണം പണം ഇങ്ങനെ വാങ്ങാൻ വേണ്ടി മനഃപൂർവ്വം ആളുകളെ ദ്രോഹിച്ചുകൊണ്ടാണ് റീസർവേ മിക്കയിടത്തും പുരോഗമിക്കുന്നത്. അതെ, ശരിയാണ്. വാസ്തവത്തിൽ ഒരു പ്രശ്നം ഇല്ലാത്തടത്ത് പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇന്നിപ്പോൾ രജിസ്റ്റർ ചെയ്ത ഭൂമി അനുഭവിക്കുന്ന ആളിൻ്റെ പേര് വെട്ടിത്തിരുത്തി 10-15 കൊല്ലം മുമ്പ് ആ ഭൂമിയുടെ ഉടമസ്ഥൻ ആരായിരുന്നോ അയാളുടെ പേര് എഴുതി ചേർക്കുകയാണ്. അത് മാറ്റിക്കിട്ടി കാര്യങ്ങൾ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ആളുകളിട്ട് വട്ടം കറക്കുക. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന നിയമങ്ങളെല്ലാം ഇല്ലാതാക്കുക. റീസർവേ തന്നെ ആവശ്യമുള്ള ഒരു സർക്കാരിനെ സമീപിച്ച് അന്നേരം ചെയ്താൽ മതി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സർക്കാരിൻ്റെ നിയമങ്ങൾ സിംപ്ലിഫൈ ചെയ്യാനുണ്ട്, ലഘൂകരിക്കാനുണ്ട്. ആളുകളുടെ ജീവിതം കുറേ കൂടെ മെച്ചപ്പെട്ട
ഒരു രീതിയിൽ നടത്താൻ സഹായിക്കുമെന്നാണ് എനിക്ക്. നിയമങ്ങൾ ഉണ്ടാക്കണം, ആ നിയമങ്ങൾ പക്ഷേ പാലിക്കപ്പെടണം. നിയമ ലംഘനം, അതെ, ഇങ്ങനെ പണം കൊടുത്ത് നേടാവുന്നതാവരുത്. പണത്തിൻ്റെ ബലത്തിൽ ആർക്കും നിയമം ലംഘിക്കാനാവരുത്. എന്ന് മാത്രമല്ല, ഇങ്ങനെ പണം വാങ്ങിയ ഉദ്യോഗസ്ഥർ, ഈ മരടിങ്ങനെ പൊളിഞ്ഞു വീഴുമ്പോൾ ഇതിന് പണം വാങ്ങിയ എത്രയോ ആളുകളുണ്ടാവും. കേസിൽ പ്രതികളായി ജയിലിൽ പോയി ജാമ്യത്തിൽ നിൽക്കുന്നവർ മാത്രമല്ല, പുറത്ത് നിൽക്കുന്ന രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, എത്രയോ ആളുകൾ. നമുക്കറിയാം ഈ 5 ടവറുകളാണല്ലോ ഇതവിടെ എറണാകുളത്ത് നിർമ്മിക്കുമ്പോൾ, കൊച്ചിയിൽ നിർമ്മിക്കുമ്പോൾ എത്ര ആളുകൾ ഇതിൻ്റെ പണം പറ്റിയിട്ടുണ്ടാകും, എത്ര രാഷ്ട്രീയ നേതാക്കൾ പണം പറ്റിയിട്ടുണ്ടാകും, എത്ര മറ്റ് സംഘടനാ നേതാക്കൾ പണം പറ്റിയിട്ടുണ്ടാകും, എത്ര ഉദ്യോഗസ്ഥർ പണം പറ്റിയിട്ടുണ്ടാകും, ഇതിൻ്റെ പങ്ക് എവിടെയൊക്കെ ചെന്നിട്ടുണ്ടാകും. അവരൊക്കെ മാറി നിന്ന് ചിരിക്കുകയാണ്. സത്യത്തിൽ ഇങ്ങനെ കൈക്കൂലി വാങ്ങി വീർത്ത മനുഷ്യരും, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇങ്ങനെ കൈക്കൂലി വാങ്ങി വീട്ടിലോട്ട് കൊണ്ടു ചെല്ലുമ്പോൾ ഇത് അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് പോലും ഒരു ലജ്ജയുമില്ലേ. ഇത് കൊടുത്ത് മക്കൾക്ക് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലും അതുപോലെയുള്ള സ്ഥാപനങ്ങളിലും അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ, വില കൂടിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ, വിദേശയാത്ര പോകുമ്പോൾ, ഈ മറ്റു മനുഷ്യർക്കെങ്കിലും ഉളുപ്പ് തോന്നാത്തതെന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ശ്രീ പി സി സിറിയൻ, ഈ റോമാ സാമ്രാജ്യത്തിലെ ഈ സിംഹങ്ങൾ ഇട്ടുകൊടുത്ത്, മനുഷ്യരെ ഇട്ടുകൊടുത്ത് കൈകൊട്ടിച്ചിരിക്കുന്നതുകൊണ്ട് കാര്യം പറഞ്ഞല്ലോ. സത്യത്തിൽ എനിക്ക് തിരിച്ചാണ് ഓർമ്മ ആലോചിക്കാൻ തോന്നിയത്, ഈ നിർഭയയുടെ അമ്മ ആ ആളുകളുടെ വധശിക്ഷ നടപ്പാക്കി കൊടുക്കുമെന്ന് കോടതി പറയുമ്പോൾ എൻ്റെ മകൾക്ക് നീതി കിട്ടി എന്ന് പറയുന്നില്ലേ. ഈ പ്രതികളുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉറ്റവർ തൂക്ക് കയറിലേക്ക് നീങ്ങുകയാണ്, പക്ഷേ മറ്റൊരിടത്ത് നീതി നടപ്പാവുകയാണ്. അതുകൊണ്ട് ഈ റോമാ സാമ്രാജ്യത്തിലെ സിംഹങ്ങളുടെ രീതിയിലല്ല നാം ഇങ്ങനെ നീതി കിട്ടുന്ന നിർഭയയുടെ അമ്മമാരുടെ കണ്ണുകളിൽ കൂടി ഈ നിയമം നടപ്പാക്കലിനെ കാണണം. ശ്രീ പി സി സുരേഷ്, ശ്രീ ചാൾസ് ജോർജ്, ശ്രീ ചാൾസ് ജോർജ് ഇന്നലെയും ഈ വിഷയത്തിൽ സംസാരിച്ചതാണ്. ഇന്ന് ചാൾസ് ജോർജിൻ്റെ കൺമുമ്പിൽ ഈ ഫ്ളാറ്റുകൾ പൊളിഞ്ഞു വീഴുകയും ചെയ്തു. അപ്പോൾ ചാൾസ് ജോർജിന് പറയാനുള്ളത് എന്താണ്? ഇത് മുന്നറിയിപ്പാണോ? ഇതൊരു പ്രതീകമാണ് എല്ലാ അർത്ഥത്തിലും. പേര് തന്നെ അവിടെ തുടങ്ങേണ്ടി വരും, H2O. യഥാർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും ജൈവസമ്പുഷ്ടമായ ഒരു H2O, ഒരു ജലാശയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരു H2O പൊളിഞ്ഞു വീഴുന്നത്. നിയമത്തിൻ്റെ വഴികൾ പലപ്പോഴും നിർദ്ദയമായിരിക്കാം, മനുഷ്യനിരപേക്ഷമായിരിക്കാം. ഇദ്ദേഹം പറഞ്ഞതുപോലെ മനുഷ്യന് വേണ്ടിയുള്ള നിയമമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ്? ഈ സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർമാർ എല്ലാ സ്ഥലത്തും റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. എറണാകുളത്ത് ഏതാണ്ട് 5000-ന് മേൽ കയ്യേറ്റം വന്നിരിക്കുന്നു അവർ കൊടുത്തിരിക്കുന്നത്. ആലപ്പുഴയിൽ 5600 കയ്യേറ്റം, അതിൽ 2200 അമ്പലപ്പുഴ താലൂക്കിൽ മാത്രമാണ്. വലിയ കെട്ടിടം ഞാൻ കാണുന്നില്ല അവിടെ. ഇതിപ്പോൾ ഈ കയ്യേറ്റമാരാണ്. ഇതിൻ്റെ ആത്യന്തിക ഫലം ഏത് വിഭാഗത്തെയും ഏത് ജനതയെയും ലക്ഷ്യം വെച്ചാണോ ഈ നിയമം ഉണ്ടാക്കിയത്, ആ നിയമം തന്നെ അവർക്ക് കണ്ടകോടാലായിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കേസ് എടുക്കുക, കാപ്പിക്കോ കമ്പനിയുടെ കയ്യേറ്റത്തിനെതിരെ ഞങ്ങൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി പറഞ്ഞു കയ്യേറ്റക്കാരെ ലിസ്റ്റ് തരാനായി. ലിസ്റ്റ് വന്നുണ്ടായെന്നറിയോ? കേരള ഗവൺമെൻറ്റ് തദ്ദേശ തൊഴിലുറ വകുപ്പും അതുപോലെ തന്നെ ഒരു ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റും സർക്കുലർ അയച്ചു. തീരദേശത്ത് മത്സരാളികൾ വീട് വെച്ചുകൂടാ, വെക്കുന്ന വീടുകൾക്ക് നമ്പർ ഇട്ട് കൊടുത്തുകൂടാ, കറണ്ട് കാർഡ് കൊടുത്തുകൂടാ. ആരാണ് തീരവാസികൾ? ആർക്ക് വേണ്ടിയാണ് ഈ നിയമം? CRC നിയമം ഉണ്ടാക്കിയത് തന്നെ 91 തന്നെ തീരത്തെ, തീരവാസികളുടെ അവർ ഉപജീവനത്തെ ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇന്ന് അതാണ് അവർക്ക് ഡിലേ ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് HDO പൊളിഞ്ഞു വീഴുമ്പോൾ നാം കാണേണ്ടത് അതൊരു ഡിസ്ട്രക്ഷനാണ്. ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ ഏറ്റവും ആദ്യം പൊളിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കാണുന്ന ഒരു കെട്ടിട സമുച്ചയത്തിലിരുന്ന് ആഗോള നിക്ഷേപക മേള നടത്തിയിരുന്നു. അദ്ദേഹം 98,200 കോടി രൂപയുടെ നിക്ഷേപത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി 2200 കോടി രൂപ കൂടി വന്നാൽ നമുക്ക് 100,000 കോടി രൂപയുടെ ഡെപ്പോസിറ്റ് വരും. ഈ 2200 കോടി രൂപ നമ്മൾ മേടിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഡിസ്ട്രക്ഷൻ നടത്തുന്ന കമ്പനികൾ എന്നുള്ള താല്പര്യപത്രമാണ്. എന്താണ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ MOU ഒപ്പിടലാണ് വേണ്ടത്. ഇനി വളരാൻ പോണ വ്യവസായം വിചാരിക്കുന്ന ആൾക്കാർ പറഞ്ഞിരിക്കുന്നു, ഇനി വരാൻ പോണ കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷനോടൊപ്പം തന്നെ കേരള ഡിസ്ട്രക്ഷൻ കോർപ്പറേഷൻ കൂടി ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടി വരും. എന്തുകൊണ്ട് ഈ അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നു? നാം ഇവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് 2 പ്രളയത്തിനും ഒരു ഓക്കേക്കും ശേഷമാണ്. നേരത്തെ ജോസഫ് തി മാത്യു പറഞ്ഞല്ലോ, കേരളം ഒരു 3-6 ശേഷം എന്ത് സംഭവിച്ചു? എറണാകുളം നഗരത്തിനകത്ത് തന്നെ അനധികൃത നിർമ്മിതികളെ തടയുന്ന നടപടി അന്നത്തെ കളക്ടർ ആരംഭിച്ചു. ആരംഭ ദശയിൽ തന്നെ
അത് ഗർഭാശയത്തിൽ വെച്ച് തന്നെ അത് അബോർട്ട് ചെയ്യപ്പെട്ടില്ലേ? അപ്പോൾ ഈ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ മേധാവികളും ഈ ബിൽഡേഴ്സും തമ്മിലുള്ള നെക്സസ് ഒരു സ്ഥലത്ത് നിൽക്കുന്നത് കേരളം ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവുമധികം പൊളിറ്റിക്കൽ അവയർനെസ്സും പരിസ്ഥിതി അവയർനെസ്സുമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. നിങ്ങളീ പറയുന്ന നെക്സസൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനത്തെ സംസ്ഥാനമാണ് നമ്മളെന്ന് ഓർക്കണം. അതുകൊണ്ട് ഞാനൊരു പരിസ്ഥിതി പ്രവർത്തകനല്ലേ, ഞാനൊരു ഉപജീവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആ നിലയിൽ തന്നെ മത്സ്യമുണ്ടാകണമെങ്കിൽ കായലുണ്ടാകണം, കടലുണ്ടാകണം. അതുകൊണ്ട് തന്നെ കായൽ സംരക്ഷിക്കപ്പെടുക എന്നത് മത്സ്യത്തെയും മത്സ്യത്തൊഴിലാളിയെയും സംരക്ഷിക്കപ്പെടുക എന്ന നിലയിലാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഇത് സമൂഹത്തിലെ ഏറ്റവും പേണിക്കിടക്കുന്ന ഒരു മനുഷ്യനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഈ നിയമം വന്നതെങ്കിൽ ആ നിയമം അവർക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു എന്നുകൂടി കാണുന്നു. എങ്കിലും ഇത്തരമൊരു പൊളിക്കൽ എന്ന് പറയുന്നത് അതൊരു സിംബോളിക്കാണ്. എ എന്ന ആൽഫ, ഗ്രീക്കിൽ ആൽഫ എ എന്നാണ് അർത്ഥം. ഈ എ ടു ഒമേഗ, ആൽഫ ടു ഒമേഗ, നമ്മൾ ഡിസ്ട്രക്ഷൻ്റെ തുടക്കം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഇങ്ങനെ തുടരണമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് നിയമം തന്നെ സമൂലം പരിഷ്കരിക്കണം. അതല്ലല്ലോ കേന്ദ്രത്തിനും കേരളത്തിലും നടക്കുന്നത്. ഇൻവെസ്റ്റർ ഫ്രണ്ടിലാകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ മോഡി സർക്കാർ ഒരു കമ്മിറ്റി വെച്ചു, ടി ആർ എസ് സുബ്രഹ്മണ്യം കമ്മിറ്റി. ടി ആർ എസ് സുബ്രഹ്മണ്യം പറഞ്ഞത് എന്താണ്? ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ ചെയ്യേണ്ടത്, ഇന്ന് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട 6 നിയമങ്ങളുണ്ട്, ആ ആറ് നിയമങ്ങളും എടുത്തു മാറ്റണമെന്നതാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ സി ആർ എത്തിൽ തന്നെ എടുത്തു വരുത്തിയ മാറ്റം എന്താണ്? കേന്ദ്ര ഗവൺമെൻറ് വികസനത്തിന് വേണ്ടിയുള്ള വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ പേര് സാഗർമാല പദ്ധതി എന്നാണ്, ഭാരത്മാല പദ്ധതി എന്നാണ്. കടപ്പുറത്ത് കൂടി 2000 കിലോമീറ്റർ റോഡ് ഹൈവേ, കടപ്പുറത്ത് 555 കെട്ടിട സമുച്ചയങ്ങൾ, കടലോരത്ത് 12-14 കോസ്റ്റൽ ഡെവലപ്മെൻറ്റ് ഏരിയകൾ, കടലോരത്ത് 11 ടൂറിസ്റ്റ് ഡെസിഗ്നേറ്റഡ് സോണുകൾ, ഇതൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞാൽ 6 പുതിയ തുറമുഖങ്ങൾ, ഇതാണ് സാഗർമാല ഭാരത്മാലാ പദ്ധതികൾ. ഭാരത്മാതാ കീ ജയ് നമ്മൾ വിളിച്ചോളൂ, പക്ഷേ ഭാരത്മാല കീ ജയ് വിളിക്കാൻ മത്സ്യത്തൊഴിലാളിയെ കിട്ടില്ല. ഈ പദ്ധതി മുഴുവൻ വന്നു കഴിഞ്ഞാൽ ആരാണ് അവിടെ നിന്നും നിഷ്കാസിതരാകുന്നത്? നിങ്ങൾ തൊട്ടുവിടുത്തല്ലേ, എറണാകുളം ജില്ലയിലെ വൈപ്പിനിലെ ചെറായിയിൽ പോയി നോക്കൂ, റോഡിന് പടിഞ്ഞാറ് വശത്ത് വൻകിട കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. പാവപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളിക്ക് ഒരു വീട് വയ്ക്കാൻ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്നൊരവസ്ഥയുണ്ട്. പുതിയ നിയമം കേന്ദ്ര സർക്കാർ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പരിഷ്കരിച്ച് തയ്യാറെടുത്തിട്ട് അതിലെന്താ സംഭവിച്ചിരിക്കുന്നത്? അതിന് മത്സ്യത്തൊഴിലാളിക്ക് വീട് വയ്ക്കാനുള്ള കാര്യങ്ങൾ ലഘൂകരിച്ച് കൊടുത്തിട്ടുണ്ട്. അതേസമയം മത്സ്യത്തൊഴിലാളി മാത്രമല്ല, ഇൻവെസ്റ്റർക്ക് കൂടി, നിക്ഷേപകർക്ക് കൂടി, ബിൽഡർക്ക് കൂടി, റിയൽ എസ്റ്റേറ്റുകാർക്ക് കൂടി, ടൂറിസ്റ്റ് മാഫിയകൾക്ക് കൂടി ഈ ഇളവുകൾ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അജിരേണ ഫലപ്രദമായി സംഭവിക്കാൻ പോകുന്നത് കടലിൻ്റെ മക്കൾ, തീരത്തിൻ്റെ മക്കൾ തീരത്തു നിന്നും നിഷ്കാസിതരാവുകയും ഈ തീരപ്രദേശം മുഴുവൻ ഈ വൻകിട നിർമ്മാണ ലോബികൾ ഏറ്റെടുക്കും. കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞത് എന്താണ്? ഇനി വരാൻ രവിശങ്കർ പ്രസാദ് ഈ നിയമം പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി വരാവുന്ന നാളുകൾക്കിൽ കേരളത്തിലെ ഇന്ത്യയിലെ കടലിൻ്റെ മക്കൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ് വരുന്നു. ടൂറിസം മാത്രം വികസനത്തെക്കുറിച്ചാണ് കേരളവും ചിന്തിക്കുന്നത്. കേരളം ഇന്നൊരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ജോസഫ് ടി മാത്യു അത് വിശദമായി പറയുന്ന ഒരാളാണ്. ഈ പ്രതിസന്ധിയെ എങ്ങനെ മറിച്ചു കിടക്കണം, മുറിച്ചു കിടക്കണമെന്ന് ഒരു ദശാബ്ദമായി നമ്മൾ ചിന്തിക്കുകയാണ്. ആഗോള പ്രതിസന്ധിയുടെ കൂടി ഭാഗം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫിൽ ഇപ്പോൾ ദുബായ്ക്കത്തല്ല, നിദാക്കത്താണ് നടക്കുന്നത്. ആളുകൾ തിരിച്ചു വരികയാണ്. നമ്മൾ ഈ പേഴ്സൻ്റെ എങ്ങനെ ചർച്ച ചെയ്തിരിക്കുന്നു? CDS പ്രമാണം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പേഴ്സൻ്റെ മുതലാളിത്തെ പരിഹരിക്കും. അപ്പോഴേക്കും നിക്ഷേപം കേരളത്തിൽ വരണം, കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ ഡെവലപ്പ് ചെയ്യണം. ഇതല്ലേ ഈ സർക്കാരിൻ്റെ നിലപാട്? ഇൻഫ്രാസ്ട്രക്ചർ എന്തെങ്ങനെ ഡെവലപ്പ് ചെയ്യും? ഈ ലുലുവിനെ പോലുള്ള വൻകിട കെട്ടിട സമുച്ചയങ്ങൾ കൊച്ചിൻ ബോട്ട് ട്രസ്റ്റ് അവരെ നിയോഗിച്ച നിയോഗത്തിന് പിന്മാറിക്കൊണ്ട് 10 ഹെക്ടർ ഭൂമി നികത്തി ആ അരികിൽ കൊണ്ടുപോയി എല്ലാ നിയമവും ലംഘിച്ച് ഒരു കെട്ടിട സമുച്ചയത്തിന് 32-33 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്തു. അതിന് പൊളിച്ചു കളയാൻ പറ്റുമോ അവർക്ക്? 33 വർഷം കഴിഞ്ഞാൽ ലൂലു അവിടെ കിടക്കും, കൊച്ചിൻ ബോട്ട് അവിടെ കിടക്കും. ഇത്തരത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്, പൊളിറ്റിക്കൽ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്, ലീഗൽ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്, സിസ്റ്റമിക് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒരു ആത്മപരിശോധനയുടെ പുനഃപരിശോധനയുടെ നാളാണ്. എങ്ങനെയാണ് ഭാവി കേരളം? അത് IT BT എന്ന് പറഞ്ഞാൽ ഇക്കോ ടൂറിസമാണ്. ആ നിലയിൽ മാത്രമല്ല വികസിക്കേണ്ടത്, കേരളത്തിലെ ഏറ്റവും പ്രൊഡ്യൂസിംഗ് ആയ ക്ലാസിനെ കൂടി, അത് കടലും കടലോരവും കായലും, ലോകത്തെ ഏറ്റവും പ്രൊഡക്റ്റീവായ കായൽ നിങ്ങൾ അറിയണം, അത് വേമ്പനാട്ട് കായലാണ്. അത് ഈ 10-40 വർഷം കൊണ്ട് 3-1 ചുരുങ്ങിപ്പോയിരിക്കുന്നു. മുത്തൂറ്റ് പോലുള്ള കയ്യേറ്റക്കാർ
എല്ലാ നിയമം ലംഘിച്ച് കായൽ കയറി കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെ ഒരു നിമിഷം ശ്രീ ശ്രീ ചാൾസ് ജോർജ്, ഒരു നിമിഷം. ഇന്നലെ ശ്രീ ചാൾസ് ജോർജ് ചർച്ചയിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ കാപ്പിക്കോയെ സംരക്ഷിക്കാൻ വേണ്ടി കത്തയച്ച ആളുകളുടെ പേരുകൾ പറഞ്ഞപ്പോൾ കുറേ സമുദായ നേതാക്കളുടെ പേരുകൾ ഞാൻ വായിച്ചിരുന്നു. ഇന്നലെ രാത്രി മുതൽ ഈ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വിളിയും സന്ദേശങ്ങളുമാണ്. കാരണം എല്ലാ നേതാക്കളുടെയും പേര് പറഞ്ഞില്ല, അവരവരുടെ സഭയിൽപ്പെട്ട ആളുകളുടെ പേര് മാത്രമേ വായിച്ചുള്ളൂ, മറ്റുള്ളവരുടേത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് മാന്യമായും സഭ്യതയുടെ പരിധികൾ ലംഘിച്ചുമൊക്കെയുള്ള വിമർശനങ്ങളാണ്. അതുകൊണ്ട് ആ കുറവ് പരിഹരിക്കണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. ഇന്നലെ ഈ ചർച്ചയ്ക്കിടെ ഞങ്ങളുടെ പ്രതിനിധി ശ്രീ ടി വി പ്രസാദ് അയച്ചു തന്നത് വായിച്ചപ്പോൾ ഉണ്ടായ പ്രശ്നമാണ്. അതുകൊണ്ട് മൊത്തം ഒന്ന് വായിച്ചേക്കാം. ഡോക്ടർ തോമസ് മാർ അത്താനാസിയോസ്, ജോസഫ് മാർ ഗ്രിഗോറിയോസ്, ഐസക് മാർ ഒസ്താത്തിയോസ്, ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവേറിയോസ്, ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത, ബെസേലിയോസ് കർദിനാൾ ക്ലിമ്മീസ്, ബെസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക, ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക വാവ. ഇനി ആരുടെയെങ്കിലും പേരുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ സഭാ സുഹൃത്തുക്കൾ അറിയിച്ചാൽ അതും വായിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പേരുകൾ പറയുന്നതിൽ പക്ഷഭേദമില്ല. ഇന്നലെ പെട്ടെന്ന് കിട്ടി, അത് ഫോണിൽ നോക്കി വായിച്ചപ്പോൾ പറ്റിയ അബദ്ധമാണ്. ഇനിയും ആളുകൾക്ക് അറിയിക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ പി സി സിറിയക്ക് മുന്നോട്ട് വെച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിയമങ്ങൾ പുനഃപരിശോധിക്കണമെങ്കിൽ പരിശോധിക്കണം. അങ്ങനെ നിയമങ്ങൾ കൂടുതൽ ലളിതമാക്കുകയും പുനഃപരിശോധിക്കേണ്ടത് പരിശോധിക്കുകയും ചെയ്ത് പരിഹരിക്കേണ്ടതാണോ ഈ പ്രശ്നം, അല്ലെങ്കിൽ കേരളമാകെ ഇനി പൊളിച്ചെടുക്കലായിരിക്കും? ഈ കായലോരത്ത് തന്നെ ശ്രീ ജോസഫ് സി മാത്യുവിന് പറയാം, മരട് മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ തന്നെ ഏതാണ്ട് 300 കെട്ടിടങ്ങൾ, അതിൽ പലതും വൻകിട ഹോട്ടലുകളാണ്, 5-സ്റ്റാർ ഹോട്ടലുകൾ ഉൾപ്പെടെ ഉണ്ട്, ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ്, വൻ കെട്ടിടങ്ങളാണ്. കേരളമാകെയുള്ള പരിശോധന സുപ്രീംകോടതിയുടെ ആവശ്യപ്രകാരം പോലും സംസ്ഥാന സർക്കാർ പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല. അത് വന്നാൽ എത്രയോ കെട്ടിടങ്ങൾ എവിടെയൊക്കെ പൊളിക്കേണ്ടി വരും. അപ്പോൾ ഇനി മാർഗം പുനഃപരിശോധനയും ലളിതമാക്കലും അതിലൂടെ കാര്യങ്ങൾ സുതാര്യമാക്കലുമാണോ? വിനു ചോദിച്ചതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നിയമങ്ങൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ടതുണ്ടോ, മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് ആക്കേണ്ടതുണ്ടോ എന്നുള്ളത് ഒരു കാര്യം. രണ്ട്, പൊളിക്കുന്നതിനെ സംബന്ധിച്ച് ഈ കെട്ടിടങ്ങൾ പൊളിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. ആദ്യം കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനെ സംബന്ധിച്ച് പറയാം. എൻ്റെ വിചാരം, പരിസ്ഥിതി ലോല പ്രദേശമായതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലാത്ത ഒരു ഭൂമിയാണെങ്കിൽ ആ ഭൂമിയിൽ നിൽക്കുന്ന കെട്ടിടം ഏറ്റെടുക്കുന്നത് കൊണ്ട് അതിന് പ്രശ്നപരിഹാരമാകുന്നില്ല. കാരണം അത് ഓണർഷിപ്പ് ചേഞ്ച് അല്ല അവിടുത്തെ വിഷയം. ആ ഭൂമിക്ക് ഇത് താങ്ങാൻ കഴിയില്ല, അത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് എന്നുള്ളതാണ്. അത്തരം കെട്ടിടങ്ങൾ പൊളിക്കുക തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ വിചാരം. രണ്ട്, നിയമങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വാങ്ങാൻ വരുന്ന നിയമവിധേയമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പൗരന്മാരുൾപ്പെടെ ഇത്തരം ഒരു ബുദ്ധിമുട്ടിലകപ്പെടുന്ന ഒരവസ്ഥ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലം വാങ്ങിയാൽ ഞാൻ താമസിക്കുന്നത് തന്നെ നിയമവിധേയമാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഇപ്പോൾ സൂക്ഷ്മ പരിശോധനയിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഒരു സോണിംഗ് എങ്കിലും ഇന്ന മേഖല റെഡ് സോണിൽ പെടുന്നതാണ്, അവിടെ കൂടുതൽ പരിശോധന ആവശ്യമാണെന്നുള്ളൊരു ഇൻഡിക്കേഷൻ കൊടുക്കാൻ ഒട്ടും കാലതാമസം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരേണ്ടതില്ല. അതും CRSR-നും വെസ്റ്റേൺ ഗാർഡ്സിനും ഒട്ടും വരേണ്ടതില്ല. നെൽവയൽ നിർത്തട സംരക്ഷണ നിയമത്തിന് കുറച്ചുകൂടെ ശ്രമം ആവശ്യമായിരിക്കും. എന്നാൽ അത് മാത്രം പോരാ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഇതിനെ വെറ്റ് ചെയ്യാവുന്ന ഒരു സർക്കാരിൻ്റെ അംഗീകൃത ഒരു ഏജൻസി അതിനൊരു ഫീ ഈടാക്കിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസമാധാനത്തോടുകൂടി വസ്തു വാങ്ങാം. അല്ലെങ്കിൽ നിയമവിധേയമായിട്ടല്ലാതെ വാങ്ങി റിസ്ക് എടുക്കേണ്ടവരുണ്ടെങ്കിൽ അവരവരുടെ റിസ്കിൽ ചെയ്യട്ടെ, അതിന് ഇത്തരം തിക്തഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിലൊക്കെ ഉപരി നമ്മൾ നേരത്തെ അദ്ദേഹം ശ്രീ പി സി സിറിയക്ക് ചൂണ്ടിക്കാണിച്ച ഒരു വലിയ പ്രശ്നമുണ്ട്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ നമുക്ക് വളരെ ഉള്ള ഒരുപാട് ആൾക്കാർ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ്. ഇവർക്കെല്ലാവർക്കും താമസത്തിനും വ്യവസായങ്ങൾക്കും ഒക്കെ നമുക്ക് നിർമ്മാണ പ്രവൃത്തി ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം? അതിൻ്റെ പ്രതിവിധി കായലിലും കടലിലും നിർമ്മാണം അനുവദിക്കുകയാണെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ ഒരു കാര്യം കൂടി ആലോചിക്കുന്നു, പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ കടൽ പോലും നികത്തി നിർമ്മാണം നടത്തുന്നു. അതെ, അത് ഇപ്പോൾ ദുബായിൽ നമ്മൾ ചെന്നപ്പോൾ അന്ന് സ്മാർട്ട് സിറ്റിയുടെ ചർച്ചയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ അവരൊരു പ്രസൻറ്റേഷൻ കാണിച്ചു പാം ഐലൻഡിനെ കുറിച്ച്. റിക്ലമേഷൻ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കയ്യേറ്റം എന്നാണ് പറയുക. എന്തോ തിരിച്ചു പിടിച്ചതുപോലെയാണ്, റിക്ലമേഷൻ എന്നുള്ള വാക്കാണ്, അവർ കടലിൽ നിന്ന് റീക്ലെയിം ചെയ്തു എന്നാണ് അവർ പറയുക. അങ്ങനെയല്ലല്ലോ, കടലിൽ നിന്ന് വന്നത് കരയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് പോട്ടെ, ഞാൻ പറയാൻ വന്നത് ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതയുണ്ട്.
ഇപ്പോൾ ദുബായിലെ മഴക്കുഴി നമുക്കിവിടെ ആവശ്യമില്ല, പല മഴക്കുഴികളും ഈ ഈ ഇപ്പോഴുണ്ടായ പ്രളയങ്ങളെ കോംപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ടുള്ള നമ്മളുടെ ജലസംഭരണികളായിട്ടുള്ള പാടങ്ങളെല്ലാം നികത്തിയ ശേഷം അവിടെയുള്ളൊരു പ്രിസ്ക്രിപ്ഷൻ പോലെ ഒരു മഴക്കുഴി അല്ല നമുക്ക് വേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ പറയാൻ വന്ന കാര്യം, നമുക്ക് പാർപ്പിടം എങ്ങനെയാണ് വേണ്ടത്, നമ്മൾക്ക് ഭൂമിയുടെ പ്രകൃതിക്കനുസരിച്ചുള്ള ഒരു റീഅറേഞ്ച്മെൻറ്റ് നമ്മുടെ ഇവിടെ നടന്നിട്ടില്ല. നമ്മൾ ഭൂപരിഷ്കരണം കൊണ്ടുവരുമ്പോൾ പോലും ലാൻഡ് വേഴ്സസ് ഓണർ, ഒരാൾക്ക് എത്ര ഭൂമിയാകാം എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മളതിനെ ചിന്തിച്ചിട്ടുള്ളൂ. ഇന്ന ഭൂമിക്ക് എന്തൊക്കെ ലാൻഡ് യൂസ് ആകാം എന്നുള്ള, ആ ഇന്ന ഭൂമിക്ക് ഇന്ന കൃഷി അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പറ്റുന്നത് എന്നുള്ള രീതിയിൽ നമ്മളതിനെ ആലോചിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിലുള്ള പുരയിടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ആ പുരയിടങ്ങൾ എല്ലാവർക്കും പുര വെക്കാനും എല്ലാവർക്കും നമ്മുടെ കൺസ്ട്രക്ഷനുകളെല്ലാം നടത്താനും മതിയാകുന്ന രീതിയിലാവണം. അപ്പോൾ ഒരു ഭൂമിക്ക് ഒരു സീലിങ്ങിന് പകരം പുരയിടങ്ങൾക്കൊരു സീലിങ്ങും പാടങ്ങൾക്ക് മറ്റൊരു സീലിങ്ങും തോട്ടങ്ങൾക്ക് വേറൊരു സീലിങ്ങും ആവേണ്ടതാണ്. അപ്പോൾ ഈ പുരയിടങ്ങൾക്കൊരു സീലിംഗ്, ഒരാൾക്കൊരു അര ഏക്കറിൽ കൂടുതൽ പുരയിടം മാക്സിമം, അര ഏക്കറിൽ കൂടുതൽ ആവശ്യമില്ല. ഇനി അതിലും കുറച്ച് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതും കുറയ്ക്കണം. പുര വെക്കാനുള്ള ഇടത്ത് എല്ലാവർക്കും താമസിക്കുകയും നമ്മുടെ വ്യവസായങ്ങൾക്കും പറ്റുന്ന രീതിയിൽ സീലിംഗ് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നാളെ വയൽ നികത്തുന്നിടത്തും ഇതേ ആർഗ്യുമെൻറ്റ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്തരത്തിലൊരു റെസ്ട്രിക്ഷനോ റെഗുലേഷനോ കൊണ്ടുവരാനായിട്ട് ഇത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ കോടതി വിധിയിൽ പോലും ജഡ്ജി ചൂണ്ടിക്കാണിച്ചത്, ഈ ഫ്ലാറ്റുകളെ ചൂണ്ടിക്കൊണ്ട് അത് പറയുന്നതിൽ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. പക്ഷേ അദ്ദേഹത്തിനെ പോലും സ്വാധീനിച്ച ഒരു കാര്യം കേരളത്തിലുണ്ടായ പ്രളയമാണെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലാറ്റ് എന്നുള്ളത് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ളത് മാറ്റി നിർത്തിയാൽ തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. നമ്മളൊരു ഇന്നെടുത്ത പലരും ആകാശ കാഴ്ചകൾ കാണിക്കുന്നുണ്ടായിരുന്നു ഇത് പൊളിക്കുന്ന സമയത്ത്. നമ്മൾ കേരളത്തിൻ്റെ ഒരു ആകാശ കാഴ്ച നോക്കിയാൽ ഏതാണ്ട് ഒരു 1300 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പ്രദേശത്ത് അത്രയും തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കൃത്യമായി. നമ്മുടെ മൂന്നാർ, ഇടുക്കി ആ മലനിരപ്പുകളിൽ 12,000 മീറ്ററിലധികം സമുദ്രനിരപ്പിൽ നിന്ന് ഉയരെ ഉള്ള പ്രദേശത്ത് നിന്ന് നേരെ കുട്ടനാടിലെത്തുമ്പോഴത്തേക്ക് സമുദ്രനിരപ്പിൽ താഴെയുള്ള പ്രദേശത്തേക്ക് ഇത് എത്തുകയാണ്. ഇങ്ങനെ ചരിവുള്ള ഒരു പ്രദേശത്ത് 44 നദികൾ ഡ്രെയിൻ ചെയ്യുന്ന, ഏതാണ്ട് നമ്മളൊരു പാടം നികത്തി വീട് കൃഷി ചെയ്യുന്ന പോലെ ഒരു പ്രദേശമാണ് കേരളം മുഴുവനായി എടുത്താൽ തന്നെ, അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ പരിസ്ഥിതിയെ നമ്മൾ പരിഗണിക്കാതെ നമ്മൾ ഇത് എവിടെയും കൺസ്ട്രക്ഷൻ ആവാം, അതിന് പണം മാത്രമാണ് ഒരു മാനദണ്ഡം എന്നുള്ള രീതിയിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലെയോ നോക്കിയിട്ട് കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മളിത് ആഘോഷിക്കുന്നില്ല. എൻ്റെ വളരെ ഉറ്റ ഒരു സുഹൃത്ത് ഈ ഇതിലൊരു ഫ്ലാറ്റിലുണ്ട്, അതുകൊണ്ടാണ് ഈ പല ചർച്ചകൾ വിളിച്ചപ്പോൾ പോലും ഞാൻ വരാതിരുന്നത്. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുമ്പോഴും ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, അവർ നിയമപരമായി ജീവിക്കുന്നവരാണ് ആ സുഹൃത്തെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഒരു മോഷണം മുതൽ ഒരാളുടെ കയ്യിലിരുന്നാൽ ആ ആൾ അതിന് ഉത്തരവാദി അല്ലെങ്കിലും അത് തിരിച്ചെടുക്കപ്പെടും എന്നുള്ളതാണ് നമ്മുടെ നിയമം. ഞാൻ അതേപോലെ തന്നെ ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്. എനിക്ക് പരിചയത്തിലുള്ളൊരു കൊലക്കേസ് പ്രതി ഒരാൾ ഒരു രാത്രിയിൽ ഈ തട്ടുകടയിൽ അയാളുടെ ഇളയ കുഞ്ഞിന് ചിക്കൻ വാങ്ങിക്കൊടുക്കണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാതിരാക്കി വന്ന് വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പം ഞാനിത് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഇനി അത് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. എന്നിട്ടങ്ങ് പോയി. അപ്പോൾ ഞാൻ പറയുന്നത്, ആ ആൾ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടാൽ ഈ കുഞ്ഞെന്ത് പിഴച്ചു എന്ന് ഞാനന്ന് അവിടെ വെച്ച് ആലോചിച്ചു. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ നേരത്തെ ശ്രീ ചാൾസ് ജോർജ് പറഞ്ഞ പോലെ നിയമം നടപ്പിലാക്കുന്നിടത്ത് ഇതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളുടെ അടുത്ത് നിഴലിച്ച് നിൽക്കും. അതുകൊണ്ട് ഇതിൽ ഈ പൈസ കൊടുത്താൽ പോലും അവർക്ക് മറക്കാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ഗ്രഹമായിരുന്ന സ്ഥലമാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ദുഃഖകരമാണ്, അതിലെനിക്കൊരു സംശയവുമില്ല. പക്ഷേ അത് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു മാക്രോ പിക്ചറിൽ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് അത് പറഞ്ഞുകൊണ്ട് ഇതിനെ റാറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതും ഇതിൻ്റെ മുതലെടുക്കാൻ ശ്രമിക്കുന്നതും സത്യത്തിൽ ഈ ബിൽഡർ അവരുടെ നമ്മൾ മാഫിയ എന്ന് തന്നെ വിളിക്കുന്ന ഒരു നെക്സസാണ്. അപ്പോൾ നമ്മൾ ഈ നിക്ഷേപങ്ങളെ ആകർഷിക്കാൻ വേണ്ടി മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ പോലും കേരളത്തിന് എന്ത് തരം നിക്ഷേപമാണ് വേണ്ടതെന്നുള്ള ഒരു ചിന്തയില്ല. ഒരു സർക്കാസ്റ്റിക്കായിട്ടാണെങ്കിലും ശ്രീ ചാൾസ് ജോർജ് പറഞ്ഞൊരു കാര്യം നമ്മളെ ചിന്തിപ്പിക്കേണ്ടതല്ലേ. നമ്മുടെ GDP വെച്ച് അളക്കുന്ന ഒരു വികസനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വെച്ചാണ് നമ്മൾ പലരെയും വികസന വിരോധി എന്ന് വിളിച്ചിരിക്കുന്നത്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ആലോചിച്ചൊരു കാര്യം, പാലാരിവട്ടം പാലം പൊളിക്കുന്നത് യഥാർത്ഥത്തിൽ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റിയാണ്. അത് വീണ്ടും പണിതാലും GDP വർദ്ധിക്കും, പൊളിക്കുമ്പോഴും GDP വർദ്ധിക്കും. ഇങ്ങനെ ഒരളവ് പോലും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വികസനത്തെ അളന്നുകൊണ്ടിരിക്കുന്നത്. ആ വികസനത്തിന് വേണ്ടിയാണ് നമ്മൾ ആൾക്കാരെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഗ്രീൻ ന്യൂ ഡീൽ എന്നൊക്കെ US പോലെയുള്ള രാജ്യങ്ങളിലുള്ള ഒരു ലെജിസ്ലേഷൻ പോലെ നമ്മൾക്ക് പറ്റുന്ന പരിസ്ഥിതിക്ക് അനുയോജ്യമായ
തൊഴിൽ നൽകുന്ന അത്തരത്തിലുള്ള വ്യവസായങ്ങളെ നമ്മൾ തിരഞ്ഞ് ആ മേഖലയെ തിരഞ്ഞെടുക്കുകയും ആ മേഖലയിലേക്ക് ആൾക്കാരെ വിളിക്കുകയുമാണ് ചെയ്യേണ്ടത്. നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇവിടെ നമ്മുടെ വലിയ മാളുകൾ വരുന്നതാണ് വികസനം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അതൊരു തെറ്റായ ഒരു നയമാണെന്നാണ് എൻ്റെ വരം. മോള് വരുന്നതിലെ വിഷമം കൊണ്ടല്ല ഞാൻ പറയുന്നത്. അതിനുവേണ്ടി സംസ്ഥാനം അതിൻ്റെ മുഴുവൻ റിസോഴ്സസിനെയും ഒരുക്കിക്കൊടുത്ത് അവർക്ക് ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ പരിസ്ഥിതിക്ക് അനുയോജ്യമായ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന വ്യവസായങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെൻറ് യഥാർത്ഥത്തിൽ തുനിഞ്ഞിറങ്ങേണ്ടത്. പക്ഷേ അത്തരത്തിലൊരു പരിഗണനയും ഈ കാര്യങ്ങളിലൊന്നും കൊടുക്കുന്നില്ല. ഇനി ഒരു കാര്യം കൂടി, ഈ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഫ്ലൈറ്റിനെക്കുറിച്ചും പറഞ്ഞു. നമ്മളിത് പറയുമ്പോൾ പ്രത്യേകിച്ച് സി ആർ എസ്ഡിലെ സ്ഥലം വിടുന്നതിനെക്കുറിച്ച് ശ്രീഎക്സാറും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളൊന്ന് നോക്കൂ. കൂടംകുളം, വിഴിഞ്ഞം, അതിന് വെള്ളാർപ്പാടം നേരത്തെ അവിടെ വന്നതാണ്, ഇൻലാൻഡ് വാട്ടർവേയ്സ്, അങ്ങനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപജീവന മാർഗം പൂർണ്ണമായി ഇല്ലാതാക്കുന്ന പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ കിഫ്ബിയുടെയും മറ്റൊക്കെ പേരിൽ ഈ കോസ്റ്റൽ റോഡിൻ്റെ ഒരു പദ്ധതിയും കൂടി ഇപ്പോൾ വരുന്നത്. ഇത് ജനത്തിൻ്റെ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് മത്സ്യം കിട്ടാനില്ല എന്നുള്ളൊരു ആക്ഷേപം ഉണ്ടാകാതിരിക്കാനായിരിക്കാം കൂട്ടത്തിൽ ഇൻലാൻഡ് ഫിഷിങ്ങിന് വേണ്ടിയുള്ള ആനുകൂല്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു 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 ജനതയെ കംപ്ലീറ്റ് അവരുടെ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഇവിടെ ഇവിടുത്തെ നയങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കിതിനെ സമ്മപ്പ് ചെയ്ത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ആ ഘട്ടത്തിലാണ് നമ്മൾ ഈ സി ആർ എസ്ഡിൻ്റെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റ് രാജ്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളൊരു വൈരുദ്ധ്യവും കൂടി ഉണ്ട്. ശ്രീ സിറിയക്, നമുക്ക് നമ്മുടെ പരിസ്ഥിതിക്കും നമ്മുടെ സാഹചര്യങ്ങൾക്കും അനുയോജ്യമായ വികസനം വേണം. ജനസാന്ദ്രത കൂടുതലുള്ളപ്പോൾ എങ്ങനെ കുറച്ച് സ്ഥലത്ത് കൂടുതൽ ആളുകളെ പാർപ്പിക്കാം എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അല്ലാതെ കൂടുതൽ സ്ഥലങ്ങൾ പരിസ്ഥിതിയുടെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ഈ താമസത്തിനായും വ്യവസായത്തിനായും ഏറ്റെടുക്കുകയല്ല വേണ്ടത്. അതുകൊണ്ട് ഈ മൊത്തത്തിലുള്ള കാഴ്ചപ്പാടാണ് മാറേണ്ടത്. അതിന് മരട് പോലെയുള്ള സംഭവങ്ങൾ വഴിതെളിക്കുമെങ്കിൽ അത് വലിയ കാര്യം. അതുകൊണ്ട് നമ്മുടെ വികസന കാഴ്ചപ്പാടുകൾ വികസിക്കേണ്ടത് ആ രീതിയിലല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ വികസന കാഴ്ചപ്പാടുകൾ മാറ്റം വരുത്തണം. ഇപ്പം നമുക്കറിയാം, ഒരു 60-70 കൊല്ലം മുൻപ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ, ലാൻഡായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യം. ഒരു ഒരാളിൻ്റെ സാമ്പത്തിക സ്ഥിതി അളന്നിരുന്നത് അയാൾക്ക് എത്ര ഭൂമിയുണ്ട് എന്ന് കണക്കാക്കിയാണ്. അപ്പോൾ അത് ആ നൂറ്റാണ്ടിൽ, അത് കഴിഞ്ഞൊരു നൂറ്റാണ്ട് വന്നപ്പോഴേക്കും ഒരു രാജ്യത്തിൻ്റെ സ്ഥിതി കണക്കാക്കുന്നത് അതിൻ്റെ താഴെ മണ്ണിന് താഴെയുള്ള മൂലകങ്ങൾ, ഖനി വിലപിടിപ്പുള്ള സാധനങ്ങൾ, പെട്രോളിയം അല്ലെങ്കിൽ ഇരുമ്പ്, ഉരുക്ക്, ഇങ്ങനെയുള്ള ധാതുക്കളുടെ ലഭ്യത, അത് നോക്കി ഒരു രാജ്യത്തിൻ്റെ സ്വത്ത് അളക്കുന്ന സ്ഥിതി വന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനുഷ്യവിഭവമാണ് നമ്മുടെ സ്വത്തെന്ന് നമ്മൾ പറയുന്നു. അപ്പം വിദ്യാഭ്യാസം, ഇപ്പം വിദ്യാഭ്യാസം കിട്ടുമ്പോഴേക്കും ആളുകൾക്ക് പുതിയ രീതിയും പുതിയ സാങ്കേതിക രീതിയിലൊക്കെ അവരുടെ തൊഴിലുകൾ അഭിവൃദ്ധിപ്പെടുത്താൻ വേണ്ടി, ഇപ്പം മത്സ്യ മീൻ പിടിക്കുന്ന ആ ഒരു തൊഴിൽ ചെയ്യുന്നവരുടെ കാര്യമാണെങ്കിലും ശരി, കുറേ കൂടെ പണ്ടൊക്കെയാണെങ്കിൽ വെറും തടി കൊണ്ടുള്ള വള്ളങ്ങളായിരുന്നു. ഇന്ന് ഇത് ഔട്ട്ബോർഡ് മോട്ടോർ ഫിറ്റ് ചെയ്തിരുന്നു, കുറേ കൂടെ സ്പീഡിൽ പോകുന്നു. പണ്ടൊക്കെയാണെങ്കിൽ സമുദ്രതീരത്തിനടുത്ത് മാത്രം മീൻ പിടിച്ചുകൊണ്ടിരുന്നു, ഇന്ന് ആഴക്കടലിലേക്കും പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മുടെ പണ്ട് വെറും കടൽ തീരത്ത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന മത്സ്യപ്പെടുത്തക്കാർ തന്നെ ഇന്ന് ബോട്ട് സ്വന്തക്കാരായി യന്ത്രവൽകൃത ബോട്ട് ഉപയോഗിച്ച് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് കാര്യം നടത്തുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സാങ്കേതിക ശേഷി എല്ലാ കാര്യങ്ങളിലും വികസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗൃഹനിർമ്മാണത്തിലും മറ്റ് കാര്യങ്ങളിലും സാങ്കേതികമായിട്ടുള്ള പുതിയ അറിവുകൾ ഉപയോഗിക്കണം, പുതിയ മെറ്റീരിയൽസ് ഉപയോഗിക്കണം. അവിടെ അവിടെ ലഭ്യമായിട്ടില്ല. ഇപ്പം ഒരു 10,000 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരു കുരുവി പക്ഷി, അത് വീടുണ്ടാക്കുന്ന വിധം തന്നെ ഇന്നത്തെ കുരുവിയെ ഉണ്ടാക്കുന്നു. മനുഷ്യൻ 10,000 കൊല്ലം മുമ്പുണ്ടായിരുന്ന മനുഷ്യൻ വീടുണ്ടാക്കുന്ന പോലെ അല്ല ഇന്നത്തെ മനുഷ്യൻ ഉണ്ടാക്കുന്നത്. അപ്പം മനുഷ്യൻ വിശേഷ ബുദ്ധിയുള്ള ജീവിയാണ്. അപ്പം നമ്മൾ ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ ഒരു പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതിയിൽ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അതേസമയം നമ്മുടെ ആവശ്യങ്ങൾ അവർക്ക് പര്യാപ്തമായ രീതിയിൽ ഭൂമിയെ ഉപയോഗിക്കണം. ഇപ്പം ഒരു കടൽ തീരത്ത് 50 മീറ്ററോ 20 മീറ്ററോ സ്ഥലം വിട്ടതുകൊണ്ട് മാത്രം ആ തീരം സംരക്ഷിക്കപ്പെടുകയില്ല.
അവിടെ പലതരത്തിലുള്ള വാൻഡലിസവും നടക്കും. അപ്പോൾ അതില്ലാത്ത രീതിയിൽ തീരം സംരക്ഷിക്കാൻ എന്താണ് വേണ്ടത്, അത് കുറേ കൂടെ ശാസ്ത്രീയമായ ബുദ്ധിയോടുകൂടി അസസ് ചെയ്ത് ആ വിധത്തിൽ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ എല്ലാ കാര്യങ്ങളും നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്ന ഏരിയ പ്രത്യേകം തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ടൗൺ പ്ലാനിങ്ങിലെ പണ്ടേ ഉള്ള ഒരു ഇടപാടാണത്, സോണിങ് ഇന്ന സ്ഥലം ഇന്ന അഗ്രികൾച്ചറിന് വേണ്ടിയുള്ളത്, ഇന്ന സ്ഥലം ഇൻഡസ്ട്രിക്ക് വേണ്ടിയുള്ളത്, ഇന്ന സ്ഥലം ബിസിനസ്സുകൾക്ക് വേണ്ടിയുള്ളത്, കടകളും സ്ഥാപനങ്ങളും, ഇന്ന സ്ഥലം കുടി പാർക്കാൻ വേണ്ടിയുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും പലപ്പോഴും ഒരു ദീർഘദൃഷ്ടിയില്ലാതെ ഒരു പ്രായോഗിക ബുദ്ധിയില്ലാതെ ഒരു ഓഫീസിനകത്തിരുന്ന് ചെയ്യുന്ന പണി പോലെ ചെയ്യുന്നത് കൊണ്ട് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതല്ലാത്ത രീതിയിൽ പ്രായോഗികമായിട്ട് ജനങ്ങളെ സഹായിക്കാനും ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാനും അതേസമയം നമ്മുടെ പരിസ്ഥിതിയും നമ്മുടെ പൈതൃകവും എല്ലാം സംരക്ഷിക്കാനും ആ വിധത്തിൽ പദ്ധതികൾ നടപ്പിലാക്കുകയും വേണം. ഇങ്ങനെയൊക്കെ നടപ്പിലാക്കുമ്പോഴാണ് നമ്മൾ എല്ലാ കാര്യങ്ങൾ സുതാര്യമായിട്ട് നടത്താൻ വേണ്ടിയാണ് പറയുന്നത് ലിബറലൈസ് ചെയ്യണം. പലപ്പോഴും നിയമങ്ങൾ ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയും കൈക്കൂലിക്ക് പഴുതുണ്ടാക്കാനുമുള്ള രീതിയിൽ നിയമങ്ങൾ സംവിധാനം ചെയ്യുന്നു, പുതിയ നീക്കങ്ങൾ നടത്തുന്നു. ഉദാഹരണമായിട്ട് ഒരു ചെറിയൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ ഒരു കടയുടെ ലൈസൻസ് കൊടുക്കുന്നു. മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഒരു കട തുടങ്ങണമെന്നുണ്ടെങ്കിൽ, ചെറിയൊരു മുറുക്കാൻ കട തുടങ്ങണമെന്നുണ്ടെങ്കിൽ പോലും ലൈസൻസ് വേണം. ഈ ലൈസൻസ് ആണ്ടുതോറും പുതുക്കണം. എന്തിനു ആണ്ടുതോറും പുതുക്കണം? ഇതൊരു 5 കൊല്ലത്തേക്ക് ഒന്നിച്ച് കൊടുത്തുകൂടെ? 5 കൊല്ലത്തേക്ക് ഒന്നിച്ച് കൊടുത്തുകൂടെ? കൊടുത്താൽ അയാൾ ആണ്ടുതോറും വന്ന് ആ ലൈസൻസിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാനും അവിടെ ചെന്ന് കൈക്കൂലി കൊടുക്കാനും ഒക്കെയുള്ള ബാധ്യതയിൽ നിന്നും അയാൾക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ ആ രീതിയിലുള്ള ചില മാറ്റങ്ങളും വരുത്തണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏതെങ്കിലും ഒരു കൺസ്യൂമർ സംസ്കാരത്തിൻ്റെ ഇരകളായിട്ട് അങ്ങനെ മാത്രം ചെയ്തെല്ലാം നശിപ്പിക്കണം, നമ്മുടെ ഒരു തലമുറ കൊണ്ട് കാര്യം തീർക്കണം എന്നൊരു സമീപനത്തിൻ്റെ വക്താവല്ല ഞാൻ. ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രായോഗിക ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനോഭാവം ഉണ്ടാകണം ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ നേതൃത്വ തലത്തിലുമൊക്കെ. പിന്നെ കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യാനും വേണം. ഇതെല്ലാം കൂടി ചെയ്യുമ്പോഴത്തേക്കും 50 മീറ്റർ സ്ഥലം വിട്ടാൽ കടൽ തീരം സംരക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ മൂട സ്വർഗത്തിലാണ്. അപ്പം അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ആ പ്രായോഗികമായിട്ട് അത്ചാൾസ് ജോർജിൻ്റെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് ഈ നേരത്തെ വിവാദമായ ആ മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനമുണ്ടല്ലോ. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഇന്നലെ ചാൾസ് ജോർജ് പറഞ്ഞതുപോലെ മുൻ മന്ത്രിമാരടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ, സമുദായ നേതാക്കന്മാരെല്ലാം കൊടുത്ത നിവേദനം ഈ കാപ്പിക്കോയ സംരക്ഷിക്കുന്നതിന് വേണ്ടി. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയോടും മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖരോടും തീരദേശ പരിപാലന നിയമപ്രകാരമല്ലാതെ പ്രവർത്തിക്കുന്ന ഹൗസ് ബോട്ട് വേമ്പനാട് കായലിനോടും പുഴകളോടും ഹോട്ടലുകളും റിസോർട്ടുകളും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളും ഏതെല്ലാമാണെന്ന് 6 ആഴ്ചയ്ക്കുള്ളിൽ അറിയിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് നൽകുമ്പോൾ കേരളത്തിൻ്റെ ടൂറിസം വികസനത്തെ യാതൊരു രീതിയിലും ബാധിക്കാത്ത തരത്തിലുള്ള റിപ്പോർട്ട് നൽകുവാൻ ഓർമ്മപ്പെടുത്തുന്നു. മറിച്ച് തീരദേശ നിയമലംഘനങ്ങളെ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 50,000 കോടി രൂപ മുടക്കിയിട്ടുള്ള പല ഹോട്ടലുകളും റിസോർട്ടുകളും വ്യവസായ സ്ഥാപനങ്ങളും പൊളിച്ചു നീക്കേണ്ട സാഹചര്യം കേരളം അഭിമുഖീകരിക്കേണ്ടി വരും. ഇതുകൊണ്ട് അനേകം തൊഴിലവസരങ്ങളും സാമ്പത്തിക വരുമാനവും കേരളത്തിന് നഷ്ടമാകും. ഈ ഭീകരാവസ്ഥ കണക്കിലെടുത്ത് സബ് കമ്മിറ്റി ഈ വിഷയം പഠിക്കാൻ ചുമതലപ്പെടുത്തി. ആ റിപ്പോർട്ട് വാങ്ങിയ ശേഷം മാത്രമേ സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് നൽകുവാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സഭാ നേതാക്കളടക്കമുള്ള ആളുകൾ, ഉന്നത രാഷ്ട്രീയ നേതാക്കൾ, അവരൊക്കെ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തത് ഈ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് സുപ്രീം കോടതിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ടൂറിസം വികസനം വരണമെങ്കിൽ ഇവരൊക്കെ പറയുന്നത് പോലെ ഈ 50,000 കോടിയുടെ ഹോട്ടലുകൾ സംരക്ഷിക്കണമെങ്കിൽ ഇനി നാം കണ്ണടയ്ക്കുക മാത്രമേ മാർഗമുള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ പൊളിച്ചെവിടെ തീരും? ഇടതുവശത്ത് രവി പിള്ളയെയും നിയമലംഘിച്ച് കെട്ടിടമടുന്ന ആളാണ്, വലതുവശത്ത് യൂസഫ് അലിയെയും ഇരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി നമ്മുടെ വികസനത്തെ കുറിച്ച് പറയുന്നത്. ഇവർ രണ്ടുപേരും കേരളത്തെ കുറിച്ച് വേമ്പനാടിന്റെ കലയിലാണ് ഇന്ന് പൊളിക്കൽ നടന്നത്. എന്ത് ആരോപണമല്ല, വസ്തുതയാണ്, നിങ്ങൾ അന്വേഷിക്കുക. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വയലേറ്റേഴ്സ് ഈ ആൾക്കാരല്ലേ? CR7 ഇവരെ മുന്നിൽ നിർത്തിയാണല്ലോ കേരളത്തിന്റെ വികസനം. കേരളത്തിന്റെ വികസനത്തെ കുറിച്ച് നമ്മൾ രണ്ട് കാര്യം ഓർക്കണം. ഒന്നെന്താണ് കേരളത്തിൻ്റെ സമ്പത്ത്, അസറ്റ്? ഒന്ന് അതിൻ്റെ ബയോഡൈവേഴ്സിറ്റിയാണ്, രണ്ട് അതിൻ്റെ മനുഷ്യ വിഭവമാണ്. ഈ ബയോഡൈവേഴ്സിറ്റിയെയും മനുഷ്യ വിഭവശേഷിയെയും അസറ്റായിട്ടല്ല മറിച്ച് അസത്തായിട്ട് കാണുന്ന
ഒരു സമീപനത്തിന് പ്രാമുഖ്യം വരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അത് മാറിയേ പറ്റൂ. വേമ്പനാടിൻ്റെ പ്രയോറിറ്റി മാറിപ്പോയിരിക്കുന്നു. ഒരു നൂറ്റാണ്ടിന് മുമ്പ് കൃഷിക്കായിരുന്നു പ്രാമുഖ്യം, അതിനു മുമ്പ് മത്സ്യബന്ധനത്തിലായിരുന്നു, ഇപ്പോൾ ടൂറിസത്തിനാണ് പ്രാമുഖ്യം. അങ്ങനെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന ആളുകളെ, ആ ബയോഡൈവേഴ്സിറ്റിയെ, വേമ്പനാടിനെ തന്നെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും എന്ന് നമ്മൾ ഓർക്കണം. പ്രളയാനന്തര കേരളത്തിൻ്റെ പുനർനിർമ്മിതിയിൽ പാരിസ്ഥിതിക ഘടകങ്ങൾക്ക് പ്രാമുഖ്യമുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണല്ലോ. എന്ത് പ്രാമുഖ്യമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? നമ്മളത് എടുക്കുമ്പോൾ രണ്ട് വിധത്തിൽ എടുക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ പ്രശ്നം സ്പേഷ്യലായി ജിയോഗ്രഫിക്കലായിട്ട് മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്ടിൽ ഈ പ്രളയത്തിൽ, രണ്ടാം പ്രളയത്തിലുണ്ടായ കാര്യം എന്താണ്? മല നിരങ്ങി ആണ് പുത്തൂർമലയിലും കവളപ്പാറയിലും 100 മനുഷ്യർ മരിച്ചത്. അതിന് രണ്ടാം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ക്വാറി നിർമ്മിതിക്കുള്ള, ക്വാറികൾ പണിയുന്നതിനുള്ള എല്ലാ നിയമങ്ങളും എടുത്തു മാറ്റി ലിബറലൈസ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഈവൻ ഏലപ്പാട്ട തോട്ടങ്ങളിൽ വരെ ക്വാറി അനുവദിച്ചു കഴിഞ്ഞില്ലേ? മരം മുറിക്കാൻ അവസരം കൊടുത്തില്ലേ? ഈ വേമ്പനാട് നമുക്കറിയാം, കുട്ടനാട് ഈ വർഷവും 200,000 മനുഷ്യരെ അടക്കം മാറ്റിപ്പാർപ്പിച്ച അവസ്ഥയാണ്. കുട്ടനാടിലടക്കം എന്തൊരു പുനഃസംഘടനമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് IT BT ET ഒക്കെ വരേണ്ട എന്നൊരു നിലപാടല്ല. ആധുനിക ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിയേ പറ്റൂ. രണ്ടാം, ഈ സ്പേഷ്യലായ സ്ഥലസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു പുതിയ നിർവചനം നമുക്ക് ആവശ്യമാണ്. ഈ സ്ഥലസ്ഥാനത്തെ സംബന്ധിച്ച് നിർവചിക്കുമ്പോൾ തലസ്ഥാനത്ത് നിന്ന് വേണം ആ നിർവചനം വരേണ്ടത്. തലസ്ഥാനത്തിരിക്കുന്നവരെ തല സ്ഥാനത്തായാലും മാത്രമേ ഈ സ്പേഷ്യലായ നിർവചനം പുനഃസംഘടിപ്പിക്കാനാവൂ. രണ്ടാമത്തെ പ്രശ്നം ഉൽപാദക സമൂഹത്തെ നമ്മൾ അഡ്രസ് ചെയ്യും. ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രി ലോകത്തൊക്കെ തന്നെ ഈ ക്രൈസിസിൻ്റെ ഘട്ടത്തിൽ തകർന്നു പോകുമ്പോൾ എന്താണ് കേരളത്തിൻ്റെ ഉൽപാദക സമൂഹം എന്ന് നമ്മൾ ചർച്ച ചെയ്യണം. ഉൽപാദന 10 ലക്ഷത്തോളം വരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ, വേമ്പനാട് കൂടി തകർന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകും? വേമ്പനാടാണ് ലോകത്തേറ്റവും വൈവിധ്യമേറിയ ഒരു ജനിതക, ഒരു ജീൻ പൂളായി നിൽക്കുന്നത്. ആ ജീൻ പൂളിനെ തകർത്തുകൊണ്ടല്ലാതെ ഇവർക്ക് വികസിക്കാൻ പറ്റില്ല എന്ന് കാണുന്ന ഒരു സമീപനത്തെ നമ്മൾ ചെറുക്കണം. അതുകൊണ്ട് ഉൽപാദക സമൂഹത്തെ അഭിസംബോധന ചെയ്യണം, അതിനെ പുനഃസംഘടിപ്പിക്കണം. സ്ഥലസ്ഥാനത്തെ നമ്മൾ നിർവചിച്ചുകൊണ്ട് പുതിയ സങ്കല്പത്തിലേക്ക് വരണം. അത് മൂന്നാറാകട്ടെ, ആക്കുളമാകട്ടെ, അങ്ങ് കൊല്ലത്താകട്ടെ, കൊച്ചിയിലെ കെട്ടിട സമുച്ചയങ്ങളാകട്ടെ, ഒക്കെ തന്നെ എല്ലാ നിയമവാഴ്ചയെയും ഉല്ലംഘിക്കുന്ന പച്ചയും നഗ്നവുമായ കടന്നുകയറ്റം നടത്തുകയും കേന്ദ്ര സർക്കാർ അതിന് മുൻകൈയെടുക്കുന്ന ഒരു സമീപനം വരികയും ചെയ്തിരിക്കുകയാണ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം പുതിയ CRC നോംസ് കൊണ്ടുവന്നിരിക്കാം. അത് പ്രകാരം ഈ പറയുന്ന പദ്ധതികൾക്ക് വേണ്ടി മത്സ്യത്തൊഴിലാളികളെ ഒഴിവാക്കിയാണ്. അങ്ങേയറ്റം ജനവിരുദ്ധമാണ് ഈ പദ്ധതി എന്ന വിമർശനം ഞങ്ങളല്ല മുന്നോട്ട് വെച്ചിരിക്കുന്നത്. CPM കേന്ദ്ര കമ്മിറ്റി ഒരു ലഘുലേഖലയുടെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ ശക്തമായി വിമർശിച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, ഇത് പരിസ്ഥിതി വിരുദ്ധമാണ്; രണ്ട്, തീരദേശത്തെ മുഴുവൻ കണ്ടൽ കാടുകളെയും ഇത് നശിപ്പിക്കുന്നു; മൂന്ന്, മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെയും വാസാവകാശയും ഇത് തടയുന്നു; നാല്, ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളെയും അത് ലംഘിക്കുന്നു. ഇത്ര ശക്തമായ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ CPM കേന്ദ്ര കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുകയും പ്രചരണം നടത്തുകയും ചെയ്യുമ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഭേദഗതി ഏറ്റവും ആദ്യം അംഗീകരിച്ചത് നമ്മുടെ ഇടതുപക്ഷ സർക്കാരാണ് എന്ന ഒരു അവമതിപ്പ് എന്ന ഒരു ഗുരുതരമായ വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതുകൊണ്ട് വികസനത്തെ സംബന്ധിച്ച രുചിരേഖീയമായ ഒരു സമീപനം നമുക്ക് സാധ്യമല്ല. അത് സ്പേഷ്യലാകണം, അത് ഉൽപ്പാദന മേഖലയെ കേന്ദ്രീകരിച്ചാകണം. ഗൗരവമേറിയ ഒരു പ്രതിസന്ധി കേരളത്തിലെ എല്ലാ ഉൽപ്പാദക വിഭാഗങ്ങളും, മത്സ്യത്തൊഴിലാളിയാകട്ടെ, കച്ചവണ്ടിയാകട്ടെ, പരമ്പരാഗത വിഭാഗമാകട്ടെ, നേരിടുന്ന സമയത്ത് കുറേ മാള് കെട്ടിപ്പൊക്കി, നിയമം ലംഘിച്ച് കുറേ കെട്ടിട സമുച്ചയങ്ങളുണ്ടാക്കി, ഈ കെട്ടിട സമുച്ചയങ്ങളിൽ തന്നെ 11.5 ലക്ഷത്തോളം ആളുകൾ ആൾപ്പാർപ്പില്ലാത്ത അൺമാൻഡായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും കെട്ടണ്ട എന്നും വികസിക്കേണ്ട എന്നും ഞങ്ങൾ പറയുന്നില്ല. നേരത്തെ നമ്മുടെ സമയത്ത് തീരപ്രദേശത്തിൽ ജനസാന്ദ്രത കൂടുതലാണ്. കേരളത്തിൽ 836 ജനസാന്ദ്രത, തീരപ്രദേശത്ത് 2000 മേലിലാണ്. ഈ യാഥാർത്ഥ്യം കാണണം. സോണേഷൻ വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യവും. അത് ഫസ്റ്റ്, അത് നമ്മുടെ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്നാം മേഖല അത് അതീവ ലോല പരിസ്ഥിതി മേഖലയാണ്. വേമ്പനാട് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്നു ക്രിട്ടിക്കലി വൾണറബിൾ കോസ്റ്റൽ ഏരിയ എന്ന്. അവിടെ ഇപ്പോൾ നിങ്ങളുടെ പ്രതിനിധി നേരത്തെ പറയുകയുണ്ടായിരുന്നു, ഈ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം വയ്ക്കുകയാണെങ്കിൽ ഒരു തടസ്സവുമില്ലെന്ന്. അത് ശരിയല്ല. ഇപ്പോഴത്തെ നിയമപ്രകാരവും വേമ്പനാട് ക്രിട്ടിക്കലി വൾണറബിൾ കോസ്റ്റൽ ഏരിയയാണ്. അതിനെ സംരക്ഷിക്കാൻ മറ്റ് കാലുകളിലും വ്യത്യസ്തമായ ഒരു നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തിൽ തന്നെയുണ്ട്. ഈ നിയമം നോക്കിയാണ്
അരുൺ മിശ്രയാകട്ടെ മുത്തൂറ്റിന് വേണ്ടി കേസിൽ വാദിക്കാൻ പോയ ഒരു വക്കീലായിരുന്നു ഇന്നലെ കാപ്പിയൊക്കെ പൊളിച്ചു പറയാൻ പറഞ്ഞ ജസ്റ്റിസ് ആർ എഫ് നരിമാൻ. അവരുടെ മുന്നിൽ ഈ നിയമം നിലനിൽക്കുമ്പോൾ അത് പൊളിച്ചെടുക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. പൊളിക്കുന്നത് സങ്കടകരമായൊരു കാര്യമാണ്. ആ പൊളിക്കലിൽ നിന്ന് പുതിയൊരു കേരളത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയ്ക്ക് നമ്മുടെ ആളുകൾ തയ്യാറാകേണ്ടതുണ്ട്. അത് തലസ്ഥാനത്തെ സംബന്ധിച്ചായിരിക്കണം. തലസ്ഥാനത്ത് നിന്നും ആ ചിന്ത ആരംഭിക്കേണ്ടതുണ്ട്. തലസ്ഥാനത്തിരിക്കുന്നവരുടെ തല സ്ഥാനത്താകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിർഭാഗ്യവശാൽ അതുണ്ടാകുന്നില്ല. എനിക്ക് ഈ കത്ത് നേരത്തെ പറഞ്ഞ ഈ കത്ത് വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഈ കച്ചവടക്കാരുടെ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഇറങ്ങുന്ന നേരത്തെ പേര് വായിച്ച ആളുകളും ഇന്നലെ പേര് വായിച്ച ആളുകളും ഒക്കെ ഉൾപ്പെടുന്ന ആളുകളുടെ ഈ കപടമുഖമാണ് തെളിയുന്നത്. അവർ മുഴുവൻ വേവലാതിപ്പെടുകയാണ്. കേരളത്തിൻ്റെ കണക്ക് മുഴുവൻ പറഞ്ഞിട്ട് ഈ 4000 സ്ക്വയർ കിലോമീറ്റർ നദികളും കായലുകളുമാണ് ഇത് കഴിച്ചാൽ ഏതാണ്ട് 160,000 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്താണ് ജനവാസത്തിനും വ്യവസായത്തിനും കൃഷിക്കും കച്ചവടത്തിനും കൂടി ആകെ ബാക്കിയുള്ളത്. കേരളം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുന്നത് ടൂറിസത്തിനാണ്. ഈ ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിലെ പുഴകളുടെയും കായലുകളുടെയും സൗന്ദര്യം ആസ്വദിക്കുന്നതിനാണ്. ഗോവ പോലുള്ള ചെറിയ സംസ്ഥാനത്തെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് താമസിക്കുന്നതിനായി ഏതാണ്ട് 60,000 പേർക്ക് ഒരു ദിവസം താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. മറിച്ച് നമ്മുടെ കേരളത്തിലാകെയുള്ളത് 10,000 പേർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരു സ്ഥലത്ത് ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ പുഴകളും കായലും ഒക്കെ ആസ്വദിക്കാനാണെന്ന് പറയുന്നു. എന്നിട്ട് ആ പുഴയും കായലും ഒക്കെ കയ്യേറി കെട്ടിയ കെട്ടിടങ്ങൾ നിയമപ്രകാരമാണെന്ന് വരുത്തി തീർക്കണം, നിയമലംഘനം റിപ്പോർട്ട് ചെയ്യരുതെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ഈ മാതിരി ആളുകളാണ് ഇതിലൊക്കെ ഒപ്പിട്ട രാഷ്ട്രീയ നേതാക്കൾ, മന്ത്രിമാർ, മുൻ മന്ത്രിമാർ, സാമുദായിക നേതാക്കൾ, സഭാ നേതാക്കൾ. അപ്പോൾ ഇന്നലെ ഞാൻ ചോദിച്ചതുപോലെ ഇവർക്കൊക്കെ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം എന്താണ്? ഇന്നും ഈ നേതാക്കൾ പരിസ്ഥിതിക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് പല പരിപാടികളിലും പങ്കെടുത്ത് പത്രത്തിൽ വലിയ ചിത്രവും കളർ ചിത്രവും വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്തയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ യഥാർത്ഥ ഉത്തരവാദിത്വം എവിടെയാണ്? ഇങ്ങനെയുള്ള കപട നാടകങ്ങൾ ആടാൻ ഒരുപാട് ആളുകളുള്ളപ്പോൾ ഇനിയും ഒരുപാട് മരടുകൾ പൊളിക്കേണ്ടി വരും അരുൺ മിശ്രയെ പോലെയുള്ള ജഡ്ജിമാരുണ്ടെങ്കിൽ. വളരെ നന്ദി. എല്ലാവർക്കും ന്യൂസർ അവസാനിക്കുന്നു. വിനീ നാരായണൻ.